അടിയുറച്ച ഈമാൻ, അടിയുറച്ച വ്യക്തിത്വം, അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും തലകുനിക്കാത്ത വ്യക്തിത്വം, ഇതൊരു മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. എങ്ങനെയാണ് നമുക്ക് ഈ വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ ചർച്ച. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ, അവനിഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിശേഷണങ്ങളൊക്കെയും ജീവിതത്തിൽ ആവാഹിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഉള്ള തൗഫീഖ് സർവശക്തനായ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി, അദ്ദേഹം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരൽപ്പം വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു കാലമുണ്ട്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് അല്ലാമ സുഹ്രി തങ്ങൾ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. നമ്മുടെ മുതഅല്ലിമീങ്ങളായ ആളുകൾക്കൊക്കെ അറിയാം ആരാണ് അല്ലാമ സുഹ്രി റഹ്മത്തുല്ലാഹി അലൈഹി. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് ഹാദിസത്തുൽ ഇഫ്ക്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ കപടവിശ്വാസികളായ ആളുകൾ അരുതാത്തത് പറഞ്ഞു പരത്തിയപ്പോ ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആയിഷ ബീവിയെ വേദനിപ്പിച്ചത് മുനാഫിക്കുകളുടെ നേതാവ്, കപടവിശ്വാസികളുടെ നേതാവ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്ൻ സലൂൽ എന്ന് പറഞ്ഞ ആളാണ്. അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്ൻ സലൂൽ ദുഷ്ടനായ മനുഷ്യനായിരുന്നു. നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് മുനാഫിക്കുകളെന്ന് പരിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ച് വിവരിക്കുകയുണ്ടായി. കുറച്ചുകൂടെ ബാക്ക് വോയിസ് കിട്ടിയാലേ, എനിക്കിവിടെ സൗണ്ട് കിട്ടുന്നില്ല. സദസ്സിൽ സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു, നല്ല അല്ലേ? ഇങ്ങോട്ടൊരു ബാക്ക് വോയിസ് ഒന്ന് കിട്ടണം, ഒന്ന് ശരിയാക്കി പെട്ടെന്ന്. والذي تولى كبره سورة النور الله سبحانه وتعالى പറഞ്ഞു, കപട വിശ്വാസികളിൽ ഏറ്റവും കൂടുതൽ അഹങ്കാരം കൊണ്ടു നടന്നിരുന്ന മനുഷ്യനെ ലഹും അദാബുൻ അലീം, വേദനാജനകമായ ഗൗരവമേറിയ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ വിഷയത്തിൽ മുനാഫിക്കുകളുടെ നേതാവിന് അല്ലാഹുവിന്റെ താക്കീതുണ്ട്. അതിശക്തമായി ശിക്ഷയുണ്ട് ആർക്ക്? വല്ലദീ തവല്ല കിബ്ര, അഹങ്കാരം കൊണ്ട് എഴുന്നള്ളി നടന്ന ആൾക്ക്. അതാരാണ്? അല്ലാഹു പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ മുഫസ്സിരീങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് അത് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ ആണെന്നാണ്. പക്ഷേ ഹിഷാം ഇബ്ൻ അബ്ദുൽ മലിക് വിചാരിച്ചു, അയാളെ വിശ്വസിച്ചു. മഅദല്ലാഹ് നമുക്ക് പറയാൻ പോലും പ്രയാസമാണ്. ആ മുനാഫിക്കിന്റെ സ്ഥാനത്ത്, ആ പേരിന്റെ സ്ഥാനത്ത് ഹിഷാം ഇബ്ൻ അബ്ദുൽ മലിക് പറയാ അത് അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി പറയാൻ. ഹബീബായ നബി തങ്ങളുടെ പുതിയ ആപ്പിളയും സ്വർഗത്തിലേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയും ചെയ്ത സ്വന്തം ഹബീബിന്റെ പുതിയ ആപ്പിളയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്തത് ആലിമീങ്ങളെ മുഴുവനും കൊണ്ടുവന്ന് നിർത്തിയിട്ട് വല്ലദീ തവല്ല കിബ്ര, ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ആരാണ് അവിടെ ഉദ്ദിഷ്ടരായ ആൾ ആരാണ് എന്ന് ഇയാളിങ്ങനെ ചോദിക്കും. ഈ രാജാവല്ലേ, വേണ്ടവരെ കൊല്ലാം, വേണ്ടവരെ വെറുതെ വിടാം, അയാൾക്ക് അധികാരമുണ്ട്. ഇപ്പൊ പേടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞതന്നെ എന്ന് പറഞ്ഞു പോവും. ആ ഇടക്കാണ് അല്ലാമ സുഹ്രിയുടെ ധീരമായ ഇടപെടൽ നടക്കാൻ പോകുന്നത്. രാജസദസ്സിലേക്ക് ഓരോ ആളുകളെ കൊണ്ടുവന്ന് ആരാണ് വല്ലദീ തവല്ല കിബ്രഹു എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ അലിമീങ്ങളൊക്കെ പറഞ്ഞു, മറ്റാരുമല്ല, അത് ഉബയ്യിബ്നു അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂലാണ്. സുലൈമാൻ ഇബ്നു യസാർ റഹ്മത്തുല്ലാഹി അലൈഹി, താബിഈങ്ങളിൽ പ്രഗത്ഭനായ സുലൈമാൻ ഇബ്നു യസാർ എന്നവർ, ആരാണ് തവല്ല കിബ്രഹു എന്ന് പറഞ്ഞതിന്റെ ആശയം എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട സുലൈമാൻ ഇബ്നു യസാർ റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഇബ്നു ഉബയ്യ്, അത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യാണ്. ഹിഷാം പറഞ്ഞു, കദബ്ത, നിങ്ങൾ നുണയാ പറയുന്നത്. ഹുവ അലി ഇബ്നു അബീ ത്വാലിബ്, അത് അലി ഇബ്നു അബീ ത്വാലിബാണ്.
എന്ത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അപരാധം പറഞ്ഞത് മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ആയിരിക്കെ അത് അദ്ദേഹമല്ല അലി തങ്ങളാണ് എന്നാണ് ഇപ്പൊ ഈ രാജാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുലൈമാൻ ഇബ്നു യസാർ എന്നവർ പറഞ്ഞു, അൽ അമീറു അഅലമു ബിമാ യഖൂൽ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കേ അറിയൂ. അദ്ദേഹം പോയി അടുത്ത ആളോട് ചോദിച്ചു, ആരാണത്? അടുത്ത ആലിമൻ പറഞ്ഞു, ഇത് ഉബൈ ഇബ്നു സലൂലാ. അദ്ദേഹം പറഞ്ഞു, അല്ല അലി തങ്ങളാ, അല്ല അലിയല്ല, അല്ല ഉബൈയാ എന്നാ പിന്നെ നിങ്ങൾ പറഞ്ഞ തന്നെ. അവരും ഇറങ്ങി. അവസാനം വരുന്നുണ്ട് ലോക പ്രശസ്തനായ ഇമാം അൽ ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, മനില്ലദീ തവല്ല കിബറ, ഇത് ആരാണെന്നറിയുമോ? ഒരു ആലിമിന്റെ നിലപാടുകൾ, ഒരു പണ്ഡിതന്റെ നിലപാടുകൾ, അടിയുറച്ച വിശ്വാസവും അടിയുറച്ച തീരുമാനങ്ങളും, അള്ളാഹുവിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജീവിതം. രാജാവിന്റെ മുമ്പിലാണ് തല പോകുമെന്ന് ഉറപ്പാണ്. അന്നൊക്കെ അങ്ങനെയാണ്. കൊലപാതകം ഹോബിയായി നടന്ന ഭരണാധികാരികളും ഗവർണർമാരും ഒക്കെ അവിടെ ഉള്ളത്. അബ്ദുല്ലാഹി ബിൻ അലി അൽ അബ്ബാസി എന്ന് പറയുന്ന ഒരു അബ്ബാസി ഭരണാധികാരി ഡമസ്കസിൽ മാത്രം 38,000 മുസ്ലിമീങ്ങളായ കൊന്നത്. 38,000, ഒന്നു രണ്ട് 38 38,000 സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ കൊന്ന ക്രൂരനാണ് അബ്ദുല്ലാഹി ബിൻ അലിയുൽ അബ്ബാസി. അങ്ങനത്തെ ഒരുപാട് ആളുകൾ, അന്നത്തെ അബ്ബാസി ഭരണാധികാരികൾ ഒരുപാട് അറുകുല ചെയ്തവരാണ്, ഒരുപാട് തോന്നിവാസം ചെയ്തവരാണ്. പക്ഷേ അവിടെയൊക്കെ ഉറച്ച നിലപാടുമായി നിന്ന പണ്ഡിതന്മാരെ കാണാൻ കഴിയും. ഉറച്ച നിലപാടുള്ള സത്യവിശ്വാസികൾ അല്ലാമ സുഹ്രി തങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. വല്ലദീ മനല്ലദീ തവല്ലാ കിബറ, ആരാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ അഹങ്കാരി എന്ന് വിളിച്ചത്? ആരാണ്? മറ്റാരുമല്ല ഉബൈ ഇബ്നു സലൂലാൻ ഇബ്നു ഉബൈ ഇബ്നു ഉബൈയാണ് എന്ന് പറയാം. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു ഉബൈയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഹിഷാമ് പറഞ്ഞു, കദബത, നിങ്ങൾ പറഞ്ഞത് നുണയാണ്. സുഹരി ഇമാം വിട്ടുകൊടുത്തില്ല എന്ന മറ്റൊരൊക്കെ പറഞ്ഞു, എന്നാ പിന്നെ ആയിക്കോട്ടെ. സുഹരി ഇമാമിന്റെ മറുപടി അങ്ങനെയല്ല, അന അക്സിബു ലാ അബാലക, ഞാൻ നുണ പറയുകയോ, ലാ അബാലക്, നിങ്ങൾക്ക് വാപ്പ ഇല്ലാതിരിക്കട്ടെ, എന്റെ വാപ്പ മരിച്ചു പോട്ടെ എന്ന വാക്കിന്റെ പ്രയോഗം. നിരാശ വരുമ്പോ, ദേഷ്യം വരുമ്പോ പറയുന്ന വാക്കാൻ ലാ അബാലക്, നിന്റെ വാപ്പ മരിച്ചു പോവട്ടെ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഞാൻ നുണ പറയേ, ആര് ചോദിച്ചു? സുഹരി ഇമാം. രാജാവ് ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ തിരിച്ച് ഇദ്ദേഹം പ്രതികരിക്കുമെന്ന്. മുതലാളിമാരുടെ മുമ്പിൽ ചെല്ലുമ്പോ, ഭരണാധികാരിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒച്ചാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംസ്കാരമല്ല അലിമിന്റേത് എന്ന് തിരുത്തുകയാണ് മഹാനായ അല്ലാമ സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ഉറക്കെ വിളിച്ചു പറയാൻ, അഖ്ലിബു അന, ഞാൻ നുണ പറയേ, ലാ അബാലക്, ലാ അബാലക്. മഹാനായ ഇമാമിന് സുഹ്രി പറയുന്നു, വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആകാശലോകത്തു നിന്ന് ഒരാളങ്ങ് വിളിച്ചു പറഞ്ഞു എന്നിരിക്കട്ടെ, ഇന്നൽ കദിബ ഹലാൽ, നുണ ഹലാലാണ് എന്ന് ആകാശലോകത്തു നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ തന്നെയും, മാ കദബ, ഞാൻ നുണ പറയൂല. ആകാശലോകത്തു നിന്ന് പറയാൻ ഒരാൾ വിളിച്ചു പറയുന്നു ഞാൻ കേൾക്കുകയാണ്, എന്ത്? നുണ ഹലാലാണെന്ന് പറഞ്ഞാൽ തന്നെയും, അങ്ങനെ സംഭവിച്ചാൽ പോലും നുണ പറയാത്ത ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ എന്ന് പറഞ്ഞ് ഉത്തരം നുണയാണെന്ന് എന്നോട് പറയുകയാണോ? വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്, ഹദ്ദസനി സഈദ് വഉർവ വഉബൈദ വഅൽഖമ അൻ ആയിഷത്ത റളിയല്ലാഹു അൻഹ ബിഅന്ന അല്ലദീ തവല്ല കിബറ ഹുവ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. സാത്വികരായ മുഹദ്ദിഫീങ്ങളായ സഈദ് എന്നവര്, ഉർവ എന്നവർ, ഉബൈദ എന്നവർ, അൽഖമ എന്ന സുഹാബി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആൾ ഇബ്നു ഉബൈ ഇബ്നു സലൂലാൻ, ആരല്ല, അലി തങ്ങളല്ല എന്ന് തെളിവ് സഹിതം ഹദീസ് ഓതിക്കൊടുത്ത് ധീരമായി താൻ എന്ത് ചെയ്യുമെന്ന പരിണിത ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ധീരമായ ശബ്ദം, സത്യത്തിന്റെ ശബ്ദം ഉറക്കെ വിളിച്ചു പറഞ്ഞ മഹാനാണ് അല്ലാമ സുഹ്രി റളിയല്ലാഹു അൻഹു. മുസ്ലിമിന്റെ വ്യക്തിത്വം അവിടെയാണ് അറിയേണ്ടത്. തിന്മകളെ കണ്ണു ചിമ്മിക്കാണ്, തിന്മകളെ നന്മയായിട്ട് വിചാരിക്ക. തിന്മകൾ നടക്കുമ്പോ അത് ആര് ചെയ്യുന്നു എന്ന് നോക്കുന്നു. പ്രമാണിമാരായ ആളുകളാണെങ്കിൽ മൗനം സമ്മതമാക്കി കൊടുക്കുക,
തിന്മകൾ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്തുകൂടാ. സത്യവിശ്വാസിയായാൽ വളരെ സ്റ്റേണായിട്ട് ധീരമായിട്ട് അടിപതറാതെ നിൽക്കേണ്ട വ്യക്തിത്വമാണ് മുസ്ലിമിന്റേത് എന്ന് പഠിപ്പിക്കുകയാണ് മഹാനായ അല്ലാമ സുഹരി റളിയല്ലാഹു അൻഹു. ഉന്നതമായ ലക്ഷ്യബോധമുള്ള മുസ്ലിമീങ്ങൾ എങ്ങനെ നമുക്കങ്ങനെ ആയിത്തീരാൻ കഴിയും? ഉസ്മാൻ തങ്ങളെ ചീത്ത പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അബൂ ഹനീഫ ഇമാമന് മറുപടി കൊടുത്തത്. വലിയ ഗുരുതരമായ ആക്ഷേപം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. അയാൾ പറഞ്ഞു, യഹൂദിയുൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൂതനാണ് എന്ന് പറഞ്ഞു. ദേഷ്യം പിടിച്ചു മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട നമ്മുടെ കല്ലാച്ചി ഉസ്താദ് അബുറുകൽ സദസ്യ ഉസ്താദ് വിഷയമല്ലേ, വളരെ ദൂരം നാദാപുരത്ത് നിന്ന് നമ്മുടെ സദസ്സിലേക്ക് സദസ്സിനൊരു ഹുറുമത്തായിട്ട് ഉസ്താദ് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, 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 വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും അറിഞ്ഞില്ല എന്ന് വരും. ബഹുമാനപ്പെട്ടവർ, നാദാപുരത്ത് അടുത്ത് ജാതിയേരിയാണ് ഉസ്താദിൻ്റെ സ്ഥലം, കല്ലാച്ചി ഉസ്താദ് എന്നാണ് അറിയപ്പെടുക. ഒരുപാട് കറാമത്തുകളും കാര്യങ്ങളും ദുആക്കുത്തരക്കുള്ള വലിയ മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. വലിയ സ്നേഹമാണ്, സ്നേഹബന്ധമാണ്. വേളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം നാദാപുരത്ത് നിന്ന് മകരിവിൻ്റെ ശേഷം പോകുന്നതാണ്, എനിക്കിവിടെ വേളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരികയാണ്. ഞാൻ പറഞ്ഞു സ്ഥലം എന്തിനാ, ഈ ആരോഗ്യമൊക്കെ വിഷമം ക്ഷീണമൊക്കെ അല്ലേ, ഞാൻ വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പരിപാടിക്ക് വേണ്ടി വന്നത്, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ നേരം വൈകിയത് ഉസ്താദിന് വേണ്ടിയായിരിക്കും എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം വേളു കേൾക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉസ്താദ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. മഹാനായ ഷംസുൽ ഉലമയെ, മഹാനവറുകളെ വളരെയേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനപ്പെട്ടവരെ അത്രക്ക് സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള, ചെയ്യാറുള്ള, ചെയ്തുകൊണ്ടിരിക്കുന്ന സയ്യിദ് കുടുംബത്തോട്, പണക്കാട് കുടുംബത്തോടൊക്കെ വലിയ അടുപ്പമുള്ള, സമസ്തയുടെ ആലിമീങ്ങളോടൊക്കെ വലിയ ബഹുമാനവും കാര്യമൊക്കെ ഉള്ള ബഹുമാനപ്പെട്ടവർ നമ്മോടൊപ്പം എത്തിച്ചേർന്നു. അല്ലാഹു ഈ വരവും ഇവിടെ ഇരിക്കുന്നതും ഒക്കെ അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അമ്മേ. നമുക്കറിയാം ബഹുമാനപ്പെട്ട കിഴശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ദുആക്കുത്തരമുള്ള വലിയ മഹാനായിരുന്നല്ലേ. അങ്ങനത്തെ ആളുകളൊക്കെ ഇനി എണ്ണപ്പെട്ട, ഇപ്പോൾ കല്ലാച്ചി ഉസ്താദ് ഇവിടെ ഇരിക്കുക, ഞാൻ ഇരുത്തിയിട്ടൊന്നും പറയേണ്ട, ഉസ്താദ് ഇവിടെ എത്തുമോ എന്നെനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയാതിരുന്ന തുടക്കത്തിൽ. അത്തിപ്പറ്റ ഉസ്താദുണ്ട് നമുക്ക്. ഇങ്ങനെ എണ്ണപ്പെടുന്ന, വിരലിലെണ്ണാവുന്ന പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കപ്പെടാൻ അള്ളാഹു നിമിത്തമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് അന്ന് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിളിച്ചു അദ്ദേഹത്തെ വീട്ടിലേക്ക്. വീട്ടിലേക്കല്ല, അദ്ദേഹത്തിന് വിവാഹപ്രായം എത്തിയൊരു മോളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അബൂ ഹനീഫ ഇമാമ ചോദിച്ചു, നിങ്ങൾക്ക് മോൾക്ക് കല്യാണം വേണ്ടേ? ആ വേണം. നല്ലൊരു പുതിയാപ്പിളൻ്റെ അടുത്തുണ്ട്. എന്തൊക്കെയാ വിശേഷം? നല്ല തറവാടുള്ള ആളാണ്, ഹാഷിമിയാണ്, നല്ല തറവാടുള്ള ആളാണ്. ഹാഫിദുൽ കിതാബില്ലാ, അല്ലാഹുവിൻ്റെ കിതാബ് ഖുർആൻ ഹിഫ്ളു ചെയ്ത, വആലിമുൻ ബിഅഹ്കാമിഹി, ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഖുർആനിൻ്റെ അഹ്കാമുകൾ പഠിക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ് പുതിയാപ്പിള. നല്ല ചെറുപ്പക്കാരനാണ്. എന്നാൽ എൻ്റെ മോൾക്ക് അയാൾ തന്നെ മതി എന്ന് ഈ മനുഷ്യൻ പറയാണ്. ഈ മനുഷ്യനാണ് ഉസ്മാൻ തങ്ങളെ സംബന്ധിച്ച് ഈ ആരോപണം പറഞ്ഞത്. അയാൾ മുതലാളിയായിരുന്നു, പക്ഷെ വകവച്ചില്ല മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഒരൊറ്റ കുഴപ്പമുണ്ട്, കിതാബ് അള്ളാഹുവിൻ്റെ കിതാബ് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്, തറവാടുള്ള കുടുംബമാണ്, ഹാഫിളാണ്, ആലിമാണ്, എല്ലാമാണ്, പക്ഷെ ആള് ജൂതനാണ്. ജൂതനോ ഹാഷ, പറ്റൂല, എൻ്റെ മോൾക്ക് ജൂതനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേ.
എന്റെ മോൾക്ക് ജൂതനെയാണോ നിങ്ങൾ ഈ പറയുന്നത്? ആരോട് ചോദിച്ചു? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോഴാണ് അബൂ ഹനീഫ ഇമാമു ചോദിക്കുന്നത്, ഫകൈഫ തഖൂൽ, നിങ്ങൾ എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ കലാം മനഃപ്പാഠമാക്കുകയും വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങൾ പഠിക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ റസൂൽ തന്റെ മക്കളിൽ രണ്ട് പെൺമക്കളെ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും റുഖയ്യ ബിബിയെയും അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചു കൊടുത്ത ആ മഹാനുഭാവനെ പറ്റി നിങ്ങൾക്ക് എങ്ങനെ ജൂതനെന്ന് പറയാൻ കഴിയും? നിങ്ങളുടെ സ്വന്തം മോൾക്ക് ജൂതനെ വേണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വന്തം മക്കളെ ജൂതന് കല്യാണം കഴിച്ചു കൊടുക്കോ? അപ്പോഴാണ് ഈ മനുഷ്യൻ കണ്ണു തുറക്കുന്നത്. എത്ര വലിയ ഗുരുതരമായ ആരോപണമാണ് ഞാൻ ചെയ്തത് എന്ന്. വിളമായി ഇടപെടുന്നവരാണ്, ധീരമായി ഇടപെടുന്നവരാണ്. ആ ധീരമായ ഇടപെടൽ മുസ്ലിമിന്റെ മുസ്ലിം സംസ്കാരത്തിന്റെ ഭാഗമാണ്. ധീരമായി ഇടപെടുന്നത്. മഹാനായ ഇമാം അൽ ഔസാഇ റളിയല്ലാഹു തആല, ഇമാമുൽ ഔസാഇ പ്രഗൽഭനായ ഫഖീഹാണ്, മുഹദ്ദിഥാണ്, ഹദീസ് പണ്ഡിതനാണ്, ആലിമാണ്, വരിആണ്, മുത്തഖിയാണ് ഇമാമുൽ ഔസാഇ. തന്റെ കാലത്തെ അബ്ദുല്ലാഹി ഇബ്നു അലി അൽ അബ്ബാസി എന്ന അബ്ബാസി ഭരണാധികാരി 38,000 മുസ്ലിമീങ്ങളെ അറുകുല ചെയ്യുകയും ആരാണെന്നെ തടയാനുള്ളത്? അതുമാത്രമല്ല, ഡമസ്കസിന്റെ പള്ളി അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന പള്ളി മഹാനായ ഈസബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി ഖിയാമത്തിന്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആ പള്ളി, ശുദ്ധമായ അൽ മസ്ജിദുൽ അമവി, ആ പള്ളി പോലും തകർക്കാൻ ഇയാൾ മുന്നോട്ട് വന്നു. പേര് അബ്ദുല്ലാഹി ഇബ്നു അലി എന്നാണ്. ഈ ഭരണാധികാരിയുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു അലി. നമ്മൾ കാണുന്നില്ല ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാക്കന്മാർ നല്ല ഒന്നാം നമ്പർ പേരായിരിക്കും. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആളുകളൊക്കെ എത്ര നല്ല സ്വഹാബത്തിന്റെ ഒക്കെ പേര് വെച്ചിട്ടാണ് കളിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അലി 38,000 മുസ്ലിമീങ്ങളെ നിരപരാധികൾ അറുകുല ചെയ്ത ആളായിരുന്നു. ആരാ എന്നെ തടയാനുള്ളത് എന്നാ ചോദിച്ചത്? അപ്പോഴാണ് മഹാനായ അല്ലാമൽ ഔസാഇ റഹ്മിയല്ലാഹു തആലാൻ മുന്നോട്ട് വരുന്നത്, ഞാനുണ്ട്. ആളുകൾ ഉറപ്പിച്ചു, 38,000 കൊന്ന ആൾക്ക് ഒരു ഔസാഇ എന്നൊരു പണ്ഡിതനെ കൊല്ലാൻ വല്ല പണിയുമുണ്ടോ? ഇമാമൻ ഔസാഇ എന്ത് ചെയ്തു? എഴുന്നേറ്റു, കുളിപ്പുരയിലേക്ക് ചെന്നു, കഫംപുട എടുത്തു, കഫംപുടയിൽ കർപ്പൂരകം വിതറി, ശരീരത്തിൽ മുഴുവനും 3 കഷ്ണം വസ്ത്രം അണിഞ്ഞു, ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന പോലെ കൈകാലുകൾ പുറത്തിടാനുള്ള സൗകര്യമുണ്ടാക്കി കഫംപുട ശരീരത്തിൽ പുതച്ചു കൊണ്ടുപോയി. എന്താ പോയി? പോകുമ്പോഴൊരു വാക്ക് പറഞ്ഞു, ഇത്രയാ പറഞ്ഞത്. വളരെ മഹിതമായ ഒരു ദിക്റാണത്. ഇസ്സത്തും അഭിമാനവും എല്ലാം അർഹിക്കുന്നവനെ അല്ലാഹുവേ, അല്ലാഹുവേ നിന്റെ ആളുകളെ നീ സംരക്ഷിക്കുമല്ലോ പടച്ചവനെ, അല്ലാഹുവേ നിന്റെ സൈന്യം പരാജയപ്പെടുത്തപ്പെടുകയില്ലല്ലോ, അല്ലാഹുവേ നിന്നിലാ ഞാൻ അഭയം പ്രാപിക്കുന്നത്. അൻത ഹസ്ബീ ഫമൻ കുൻത ഹസ്ബഹു ഫഖദ് കഫൈത, നീ മതിയല്ല റബ്ബേ, നീ മതിയെങ്കിൽ നിനക്ക് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമല്ലോ. ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. നേരെ ചെന്നു അബ്ദുല്ലാഹി ഇബ്നു അലിയുടെ മുമ്പിലേക്ക്. അയാൾ ചോദിച്ചു, എന്നെ തടയാൻ നിങ്ങൾക്ക് കഴിയോ? ഞാൻ ഇവിടെ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളെ കുറിച്ച്, ഞാൻ ഇവിടെ ഒഴുക്കിയ ചോരയെ കുറിച്ച് എന്താ പറയാനുള്ളത്? മഹാനവറുകൾ മറുപടി കൊടുക്കുകയാണ്, ഹദ്ദസനി ഫുലാനുൻ അൻ ഫുലാനിൻ അൻ ഫുലാനിൻ അൻ ഇബ്നു അബ്ബാസിൻ عن ابن مسعود عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم أنه قال لا يحل دم امرئ مسلم إلا بثلاث الثيب الزاني والنفس بالنفس والتارك لدينه والمفارق للجماعة
നിന്റെ വല്ലിപ്പയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലൂടെ ആയിഷ ബീബിയിലൂടെ മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമായ ഒരു മനുഷ്യന്റെ ചോരചിന്തൽ അനുവദിക്കപ്പെടണമെങ്കിൽ മൂന്നാലൊരു കാരണം വേണം. ഒന്നുകിൽ വിവാഹിതനായതിന്റെ ശേഷം, വിവാഹിതയായതിന്റെ ശേഷം വ്യഭിചരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ അല്ലാഹുവിന്റെ ശരീഅത്തിനെടുക്കാൻ അവകാശമുണ്ട്, പൊതുജനങ്ങൾക്കല്ല. ഖാളിക്ക് ജഡ്ജിന് അവകാശമുണ്ട്. വന്നഫ്സു ബിൻ നഫ്സി, ഒരു മനുഷ്യനെ നിരപരാധിയെ കൊന്നുകളഞ്ഞാൽ പ്രതികാരം പ്രകാരം തിരിച്ചു കൊല്ലപ്പെടും. പിന്നെ പറഞ്ഞു, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി മുസ്ലിമീങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവർക്കും വധശിക്ഷയുണ്ട്. ഇതിൽ ഏത് കുറ്റത്തിനാണ് 38,000 ആളുകളെ നീ കൊന്നത്? ആളുടെ മുഖം അങ്ങനെ വീർക്കാൻ തുടങ്ങി, ദേഷ്യപ്പെട്ടിട്ട് എല്ലാവരും തലതാഴ്ത്തി തലപ്പാവ് കൊണ്ട് മുഖം മറച്ചു. എന്നാ ചോര മുഖത്തേക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് ചോര മുഖത്തേക്ക്. ഔസാഇ ഇമാം പറയാണ്, ഞാൻ എന്റെ തലപ്പാവ് പൊക്കിക്കൊടുത്തു, എന്റെ പെരടി ശരിക്കെന്ന് കണ്ട് വെട്ടിക്കോട്ടെ. പക്ഷെ അദ്ദേഹം വെട്ടിയില്ല. എന്നോട് ചോദിച്ചു, മാദാ തറാ ഫിദ്ദിയാരിൽ ലതീ നഹബ്തു വൽ അംവാൽ, ഞാൻ പിടിച്ചടക്കിയ സമ്പത്ത്, ഞാൻ പിടിച്ചടക്കിയ നിങ്ങളുടെ വീടുകൾ എന്തു പറയുന്നു? പറഞ്ഞു, ഹലാലുഹു ഇന്നല്ലാഹ സയഹ്ഷുറുക ഉരിയാന ഥുമ്മ യുഹാസിബുക അല സ്വഗീരി വൽ കബീർ വൽ നഖീരി വൽ ഖിത്മീർ ഫമാ കസബ്ത് ഫഹലാലുഹു ഹിസാബുൻ വഹറാമുഹു ഹസ്ര. നിന്നെ അല്ലാഹു കൊണ്ടുവരും അബ്ദുല്ലാഹ് ഇബ്നു അലി റബ്ബിന്റെ കോടതിയിലേക്ക്, ഉരിയാനൻ വസ്ത്രം പോലുമില്ലാതെ. എന്നിട്ട് ഓരോ ചെറുതും വലുതും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുകയും നീ സമ്പാദിച്ച സമ്പാദ്യം ഹലാലാണെങ്കിൽ തന്നെ ദീർഘനേരം അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. നീ കൊണ്ടുവന്ന സമ്പത്ത് ഹറാമാണെങ്കിൽ അത് നാളെ നിനക്ക് സങ്കടത്തിന് കാരണമാകും. ഹാനായ അല്ലാമൽ ഔസായി ആൺകുട്ടിയെ പോലെ സിംഹത്തെ പോലെ ഗർജിച്ചു ഈ ക്രൂരനായ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ചിട്ട്. മുസ്ലിമിന്റെ ഇജ്ജത്ത് അങ്ങനെയാണ്. മുസ്ലിമീങ്ങളായ ആളുകളെ അറുകുല ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ ചെന്ന് ഓച്ചാനിച്ചു നിൽക്കാൻ ഒരു മുസ്ലിമായ സാധാരണക്കാരനോ പണ്ഡിതനോ സാധ്യമല്ല, ചെയ്യാൻ പാടുള്ളതായിരുന്നില്ല. സത്യം സത്യമായി പറയുകയും ഈ ഉമ്മത്തിന്റെ അഭിമാനം കാക്കാൻ വേണ്ടിയെങ്കിലും ധീരമായി ഇടപെടുകയും ചെയ്യേണ്ടതിന് പകരം ഓച്ചാനിച്ചെന്ന് വല്ല എച്ചിലുകളും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി പണ്ഡിതന്മാർ സ്വയം തരം താഴ്ന്നു പോകുന്ന കാലത്താണ് അല്ലാമല്ലൗസായും അല്ലാമാ സുഹരിയും അടക്കമുള്ള ഇസ്ലാമിക ലോകത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ എന്താണ് വ്യക്തിത്വമെന്ന് പഠിപ്പിച്ചു തരുന്നത്. അബ്ദുല്ലാഹി ബിൻ അലിയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ അദ്ദേഹം പറഞ്ഞു, ഉഖ്റുജ് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇറക്കി വിടുമ്പോ അബ്ദുല്ലാഹി ബിൻ ഔസായി അബ്ദുൽ മഹാനായ ഇമാമുൽ ഔസായി തങ്ങൾ പറയാൻ, ഫമാ സാദനില്ലാഹു ഇല്ലാ ഇസ്സാ, എനിക്ക് അഭിമാനമല്ലാതെ മറ്റൊന്നും അല്ലാഹു തന്നില്ല. അങ്ങനെ വഫാത്തായി ബഹുമാനപ്പെട്ടവർ സ്വാഭാവിക മരണം. ഈ രാജാവ് ഭരണാധികാരി അബ്ദുല്ലാഹി ബിൻ അലി ഇമാമുൽ ഔസായിയുടെ ഖബർ കാണുമ്പോൾ പറയുമായിരുന്നു, മാ കുൻതു അഖാഫു അഹദൻ അലാ വജ്ഹിൽ അർദ് ഖൗഫി സാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെ പേടിച്ച പോലെ ഭൂമിയിൽ ഒരു മനുഷ്യനെയും ഞാൻ പേടിക്കുമായിരുന്നില്ല. കുൻതു അറാഹു അസദൻ ബാരിസ, ചാടി വീഴാൻ നിൽക്കുന്ന സിംഹമാണെന്ന് എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ തോന്നുമായിരുന്നു. ആരാണ് ഇങ്ങനെ അല്ലാഹ് അവരെ തോന്നിപ്പിച്ചത്? റഹ്മാനായ അല്ലാഹു കാരുണ്യവാൻ. എന്തുകൊണ്ട് മുസ്ലിമിന്റെ നിലപാട് ഇസ്ലാമിക വിഷയങ്ങളിൽ കർക്കശമാണ്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ. ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം വളരെ സുശക്തമാണ്, ഈമാനിക ബദ്ധമാണ്. ഒരിക്കലും തന്നെ ദീനിന്റെ വിഷയത്തിൽ അടിയറവ് പറയാനും കഴിയില്ല. പാപങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ പതറിപ്പോവില്ല. മുസ്ലിം അങ്ങനെയാണോ വേണ്ടത്? അതാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം. ഹനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോ ആ നബി നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ്? ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ്, എങ്ങനെയാണ് റബ്ബേ ഞാൻ നിനക്ക് തെറ്റ് ചെയ്യുന്നത്? അല്ലാഹുവേ എന്നെ കാക്കണേ റബ്ബേ. വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ച് അണിഞ്ഞൊരുങ്ങി തറവാടുള്ള സർവ്വ സൗഭാഗ്യങ്ങളുമുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണ്
നല്ലൊരു ചെറുപ്പക്കാരന്, സുമുഖനായ ചെറുപ്പക്കാരന്, കല്യാണം കഴിച്ചിട്ടില്ലാത്ത ചെറുപ്പക്കാരന്, ഒരു ബാച്ചലറായ ചെറുപ്പക്കാരന്, അതും നാട് വിട്ട് അകലെയാണ്, സ്വന്തം നാട്ടിൽ പോലുമല്ല. പ്രവാചക കുടുംബം എന്ന തറവാട്ടിൽ വന്ന മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? യൂസഫിനെ ഞാൻ വിളിക്കുന്ന വ്യഭിചാരത്തിലേക്ക് വന്നില്ല എങ്കിൽ യൂസഫിനെ ജയിലിലടക്കാൻ ഞാൻ എന്റെ വാപ്പയോട് പറയും. യൂസഫിനെ ജയിലിലടക്കും ഞാൻ. എന്തിനെന്നറിയോ? തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്താലെന്നല്ല, ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ജയിലിലടക്കും. അന്നേരമാണ് ഏറ്റവും സുശക്തമായ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം കാണിച്ചു തരുന്ന യൂസഫ് നബി അലൈഹിസ്സലാം. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് എന്തും ഏത് രീതിയിലും വഴിവിട്ട് ജീവിക്കാമെന്നും, കല്യാണം കഴിഞ്ഞാലൊന്ന് നന്നാകാം, കല്യാണത്തിന് വരെ ആ സമയം വരെ ടൂർ പോകുമ്പോഴേ, നാട് വിട്ടു പോകുമ്പോഴേ, കൂട്ടുകാരോടൊപ്പം കളിച്ച് ചിരിച്ചുല്ലസിച്ച് എന്തെങ്കിലും പിക്നിക്കിന് പോകുമ്പോ എന്ത് തോന്നിവാസം ചെയ്യാമെന്നും, നമ്മളൊക്കെ ബാച്ചലേഴ്സ് അല്ലേ എന്ന ഒരു കാരണം പറഞ്ഞ് ഹറാമുകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ ഓർക്കണമേ, നിന്നെക്കാളും 1000 മടങ്ങ് സൗന്ദര്യമുണ്ടായിരുന്നു യൂസഫ് നബി അലൈഹിസ്സലാമിന്. യൗവനമായിരുന്നു, 20-30 താഴെ പ്രായമുള്ള കാലം, ആരോഗ്യമുള്ള കാലം, സ്വന്തം നാട്ടുകാരറിയുമെന്ന് പോലും പേടിക്കേണ്ടതില്ല. വാപ്പയും കുടുംബവും കനാനിലാണ്, ഇവിടെ കനാൻ ഏഷ്യയിലാണ്, യൂസഫ് നബി അലൈഹിസ്സലാം മിസറിലാണ്, മിസർ ആഫ്രിക്കയിലാണ്. രണ്ട് വൻകരകളുടെ വ്യത്യാസമുണ്ട്. ആ സമയത്താണ് മഹാനവകൾ പറഞ്ഞത്, നിങ്ങൾ വിളിക്കുന്ന വ്യഭിചാരത്തെക്കാളും എനിക്കിഷ്ടം കാരാഗ്രഹമാണ്, ജയിലിൽ പോയി പട്ടിണി കിടന്ന് മരിക്കലാണ്. എന്നാലും വ്യഭിചാരത്തിലേക്ക് ഞാനില്ല എന്ന് ആണത്തത്തോടെ പറഞ്ഞ യൂസഫ് നബി അലൈഹിസ്സലാം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രം നാം പറഞ്ഞു തരാമെന്ന് അള്ളാഹു പറഞ്ഞ ചരിത്രമാണ് സയ്യിദന യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെത്. ചരിത്രത്തിലേക്കല്ല ഞാൻ പോകുന്നത്, ആ ഒരു വ്യക്തി പ്രഭാവത്തിന്റെ മഹിമ നമ്മളൊന്ന് ഓർത്തു നോക്കൂ. എന്താണ് ആ വ്യക്തിത്വം? ഒരു മിസ് കോള് വരുമ്പോഴേക്കും തരിച്ചു പോകുന്ന ചെറുപ്പക്കാരൻ അല്ലേ? ഏതെങ്കിലും ഒരു വാട്സപ്പ് മെസ്സേജ് വരുമ്പോഴേക്കും എല്ലാം മറന്ന് ഇനി നീ തന്നെ മതി എന്ന് പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഓടുന്ന ചെറുപ്പക്കാരൻ ഒന്നോർത്തു നോക്കിയിട്ടുണ്ടോ? ഹറാമിലേക്കുള്ള വിളിയാളം നമ്മുടെ സ്ക്രീനിലൂടെ വരുന്നത് പൈശാചികമായ പ്രേരണകൾ, ഇബ്ലീസ് നമ്മുടെ സ്ക്രീനുകളിലൂടെ ശബ്ദമായി, പിക്ചറായി, ഇമേജുകളായി, വീഡിയോകളായി പ്രത്യക്ഷപ്പെടുമ്പോ അതിലേക്ക് വഴുതി വീഴുന്നവർ ഓർക്കണമേ, തന്നെക്കാളും എത്രയോ എത്രയോ സൗന്ദര്യമുണ്ടായിരുന്ന ഒരു മഹാനുഭാവൻ വിവാഹം ചെയ്യുന്നതിന്റെ മുമ്പ് കാരാഗ്രഹത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കെ സ്വന്തം നാട്ടിൽ നിന്ന് അടിമയായി അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ടിരിക്കെ യൂസഫ് നബി അലൈഹിസ്സലാം അത് ചെയ്തില്ലല്ലോ. റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനനി ഇലൈ വഇല്ല തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, തിന്മയിലേക്ക് പോവാതെ എന്റെ ശരീരത്തെ പിടിച്ചു നിർത്താൻ നീ എന്നെ സഹായിക്കണേ പടച്ചവനെ, നീ എന്നെ ഒന്ന് രക്ഷിക്കണേ റബ്ബേ. നിന്റെ സഹായം എനിക്ക് വന്നില്ല എങ്കിൽ തിന്മയെ സംബന്ധിച്ച് ആലോചിച്ചു പോയേക്കും. മഹാനായ സയ്യിദന യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിന്തയിൽ വരുന്ന ആ സമയം മഹാനവറുകൾ നബിയല്ല എന്നോർക്കണം, നബിയായിട്ടില്ല, പ്രവാചകത്വം കിട്ടിയിട്ടില്ല. അതിന്റെ ഇതാണ് മുസ്ലിമിന്റെ വ്യക്തിത്വം, അള്ളാഹുവിന്റെ മുമ്പിൽ അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിത്വം. നമുക്കത് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അങ്ങനെയാണോ? റമദാൻ വരുമ്പോൾ കരയാറുണ്ട്, 27-ാം രാവിലെ കുനൂത്ത് കേട്ടിട്ട് കരഞ്ഞ് 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 കണ്ണുനീരിൽ മുങ്ങി കുളിക്കാറുണ്ട്. പക്ഷേ റമദാൻ അങ്ങ് തീരുമ്പോഴേക്കും എവിടേക്കായി പേടി പോകുന്നത്? റമദാനങ്ങ് അവസാനിപ്പിച്ചപ്പോഴേക്കും എന്തോ ഒരു കാരാഗ്രഹത്തിൽ നിന്ന് നമ്മൾ അഴിച്ചുവിട്ട പോലെ. ഇതാണോ വിശ്വാസം? ഇതിനാണോ ഇസ്ലാം എന്ന് പറയുന്നത്? ഇതിനാണോ നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത്? മുസ്ലിമിന്റെ വ്യക്തിത്വം എവിടെ? അടിപതറാത്ത വ്യക്തിത്വം എവിടെ? മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് വന്ന മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാം
എന്തിനാ ഖുർആൻ ഈ ചരിത്രം പറയുന്നത്? യൂസുഫ് നബിയുടേത് പോലോത്ത സമാനമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ വന്നു പോകുമ്പോൾ സഹോദര സഹോദരി നിങ്ങൾ ഓർക്കാറുണ്ടോ പിശാച്ചാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടുകളും ഇല്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരിൽ പ്ലസ് ടു മുതലങ്ങ് മേലെയും താഴെയുമുള്ള ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഇതുപോലെയുള്ള ദുഷിച്ച സ്വഭാവങ്ങളും അല്ലാഹു അനുവദിക്കാത്ത സൗഹൃദ ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ വരികയോ ഇത് കേൾക്കാനിട വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാഹുവിനെ വിചാരിച്ചു മാറിക്കോ, തൗബ ചെയ്ത് എല്ലാം ഇട്ടേച്ചു പോയിക്കോ. ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടിക്കോ. ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഓടിക്കോളൂ. എവിടെയാണ് നമ്മുടെ സംസ്കാരം പോയത്? എവിടെയാണ് മുസ്ലിമിന്റെ ഈമാൻ പോകുന്നത്? പാപങ്ങൾ കാണുമ്പോഴേക്ക് നമ്മൾ അങ്ങ് പെട്ടുപോയല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിൽ ഖിയാമത്തിലേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, യഅതൂന ബിഅമാലിൻ കജിബാലി തിഹാമത ബൈളാ, മാമലകളെ പോലെ മക്കയുടെ പരിസരത്തുള്ള തിഹാമയുടെ വെളുത്ത പർവ്വതങ്ങളെ പോലെ വലിയ അമലുകളുമായി ഒരുപാട് ഒരുപാട് കർമ്മങ്ങളുമായി അവർ കടന്നു വരും. പൊടിപൊടിയാക്കി കളയും, അല്ലാഹു തആല നശിപ്പിച്ചു കളയുന്ന വലിയ അമലുകൾ. കുറെ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് 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 വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രാത്രി നിസ്കരിച്ച പോലെ അവർ നിസ്കരിച്ചവരാൻ റസൂല് പറയാൻ സുബ്ഹാനല്ലാഹി ഉദ്ധരിച്ച ഹദീസല്ലയോ ഇത്? നിങ്ങൾ നിസ്കരിച്ച പോലെ അവർ നിസ്കരിച്ചവരാൻ. നിങ്ങളൊക്കെ ചെയ്ത സൽക്കർമ്മം അതിലേറെ അവർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ പൊടിപൊടിയാക്കി കളയും, നശിപ്പിച്ചു കളയും. തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ജല്ലിഹും ലനാ, ആരാണെന്ന് പറഞ്ഞു തരൂ നബിയെ, ആരാ നബിയെ ഈ വിഭാഗം? ലിഅല്ലാ നകൂന മിൻഹും വലാ നഅലം, ഞങ്ങൾ അറിയാതെ കൂട്ടത്തിൽ പെട്ടുപോവാതിരിക്കാൻ പറഞ്ഞു തരൂ നബിയെ, ആരാണിവർ? ഹജ്ജും ഉംറയും എമ്പാടും ചെയ്യുന്നവർ, ഓരോ കൊല്ലവും സംഘം സംഘങ്ങളെ കൊണ്ട് ഹജ്ജിന് പോകുന്നവർ, കൂട്ടം കൂട്ടമായി ഒരുപാട് കാര്യം ചെയ്തവർ, വലിയ വലിയ സംരംഭങ്ങൾ ചെയ്തവർ, വലിയ വലിയ പദ്ധതികൾ ഉണ്ടാക്കിയവർ. പക്ഷേ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ആ കർമ്മങ്ങളെല്ലാം അല്ലാഹു ധൂളി പോലെ പൊടിപടലങ്ങളെ പോലെ അല്ലാഹു പറപ്പിച്ചു കളയും. അല്ലാഹു നോക്കുക പോലുമില്ലെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹും മിൻ ജിബില്ലതികും, നിങ്ങളുടെ ആളുകൾ തന്നെയാണ്, മുസ്ലിമീങ്ങൾ തന്നെയാണവർ, ഖുർആൻ ഓതുന്നവരാണവർ. ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവര്. എന്താ കുഴപ്പം എന്നറിയോ? ആരുമറിയില്ല എന്ന് വിചാരിച്ചാൽ സമ്പത്തിൽ വെട്ടിപ്പ് നടത്തും. ആരുമറിയില്ലെന്ന് വിചാരിച്ചാൽ വ്യഭിചാരം വരെ ചെയ്യും. ആരുമറിയില്ലെന്ന് വിചാരിച്ചാൽ അവരെ കള്ളുകുടിക്കും. ആരുമറിയില്ലെന്ന് വിചാരിച്ചാൽ അവരെ പച്ച നുണകൾ പച്ച സത്യമായി പ്രചരിപ്പിക്കും. ഇതുപോലെയുള്ള ഭീമാകാരമായ തിന്മകൾ അല്ലാഹു കാണുന്നില്ല എന്ന് ഒളിവിലും മറവിലും നിന്ന് ആരാരും അറിയാതെ ആരുടെയും പേര് പറയാതെ ഇങ്ങനെയാണ് വലിയ വലിയ കള്ളത്തരങ്ങ് നടക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെ പലതും എഴുതിവിടുമ്പോ ആരാണിത് എഴുതിവിട്ടെന്ന് പോലും അറിയില്ല. ചിലപ്പോ യുനൈനിമസ് ആരാണ്, ആളെ പേരറിയില്ല, അൺനോൺ, അല്ലാഹുവിനറിയില്ല. ഇതൊക്കെ വെട്ടിപ്പ് നടത്തുന്നത്, തട്ടിപ്പ് നടത്തുന്നത്. ഒരു പ്രായമുള്ളൊരു മഹാൻ, രണ്ട് കാലിന് സ്വാധീനം കുറവാ, അദ്ദേഹം ഒരാഴ്ച മുമ്പ് ഒരു റെസിപ്റ്റ് കാണിച്ചെന്നിട്ട് പറഞ്ഞു, സാർ ഇതാ രണ്ടാള് ഒരു കാറില് പിരിവിന് വന്നതാ. കാറിൽ പിരിവിന് വന്ന ഒരു സ്ഥാപനമുണ്ട് കർണാടകയിൽ, ചോദിച്ചു സമസ്തൻ്റെ തന്നെയാണോ? ആ സമസ്ത ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ശരി, 500 രൂപ കൊടുത്തു, റെസിപ്റ്റും തന്നു. റെസിപ്റ്റ് നോക്കുമ്പോൾ 50 എന്നിട്ടിട്ടൊരു വരാ, 500 ഒരു പൂജ ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം പ്രായമുള്ള ആളെ നടക്കണമെങ്കിൽ വടികുത്തിപ്പിടിയല്ല, ഒരാൾ സപ്പോർട്ട് ചെയ്യണം. ആ റെസിപ്റ്റ് കാണിച്ചിട്ടുണ്ട്, ഈ സ്ഥാപനം ഞാനൊന്ന് അന്വേഷിച്ചു എവിടെയാണ്. ഫോൺ വിളിച്ചു, ഇങ്ങനെ സ്ഥാപനം ഉണ്ടോ? ആ ഉണ്ട്. എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? 5 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിന് അംബാസഡർ ഒരു മാരുതി
കാറ് 800 വണ്ടി എടുത്തിട്ട് ഓടി ഓടി പിരിവ് നടത്തുക, എന്നിട്ട് എത്രയെ കൊടുത്ത്? 500 കൊടുത്തതിന് ബില്ലിട്ടത് എത്ര? 50. 450 എവിടെ പോയി? ഇദാ ഖലൂ ബി മഹാരിമില്ലാഹി തഹകൂഹ. ഈ വക തട്ടിപ്പുകളൊന്നും ഒരു മുസ്ലിമിന് ചെയ്യാൻ കഴിയൂല. ഇങ്ങനെയൊക്കെ ദീനി സ്ഥാപനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ പള്ളി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഇദാ ഖലൂ ബി മഹാരിമില്ലാഹി തഹകൂഹ, പച്ചയായ നുണ പറഞ്ഞ്, ഇല്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ്, അള്ളാഹുവിന്റെ ദീനിന്റെ പേര് പറഞ്ഞ് ഹറാമുകൾ ചെയ്യാൻ മടിക്കാത്ത ആളുകൾ, അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. സിഹ്റ് പോലും ഹലാലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ? സ്വന്തം സംഘടനകൾക്കെതിരെയോ സ്വന്തം നേതാക്കന്മാർക്കെതിരെയോ എന്തെങ്കിലും വിരൽ ചൂണ്ടുന്ന ആളുകളെ അടക്കി നിർത്താൻ വേണ്ടി പച്ചയായ സിഹർ ചെയ്യുന്നത് ഹലാലാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ കിടക്കുന്നുണ്ട്, കേരളീയ മുസ്ലിമീങ്ങളിലുണ്ട്. അപകടമല്ല ഇതൊക്കെ? എന്ത് ഇസ്ലാമാണിത്? എന്ത് ഇസ്ലാമാണിത്? ന്യായീകരിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ. ഞങ്ങൾക്കത് ഹലാലാണ്, യുദ്ധതന്ത്രം ഹലാലായ പോലെ എന്ന് പറഞ്ഞ് പച്ചയായ ഹറാമുകളെ ഹലാലുവൽക്കരിക്കുകയും അള്ളാഹു ചാല നിഷിദ്ധമാക്കിയതിനെ ഹലാലാ പോലെ കൺകൊണ്ട് നടക്കുകയും പച്ചയായ തട്ടിപ്പുകൾ ഒളിഞ്ഞും തെളിഞ്ഞും മുസ്ലിം ഉമ്മത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുപോകണം ഈ ഹദീത്ത്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കണ്ണു ചിമ്മിപ്പോയാൽ ആരംഭിക്കുന്ന ലോകമാണിത്. പൊടിപൊടിയാക്കി കളയും അള്ളാഹു, പൊടിപൊടിയാക്കി കളയും അള്ളാഹു. എന്തിന്? ഇദാ ഖലൂ ബി മഹാരിമില്ലാഹി തഹകൂഹ, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് പറഞ്ഞാൽ പിന്നെ കണക്കില്ല. കോടാനു കോടി ഈ ഉമ്മത്തിനോട് ബാധ്യതകൾ ഉണ്ടായിരിക്കെ ചോദിക്കാനും പറയാനും ആളില്ല, കണക്കില്ല, ഒരു കാര്യവുമില്ല. തോന്നിയതുപോലെ തോന്നിയത് ചെയ്യുകയും മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ കിടന്ന് തിന്മകളെ നന്മയായി വിചാരിക്കുകയും തിന്മകൾ മറവുകൾക്കുള്ളിൽ വെച്ച് ചെയ്യുകയും ചെയ്യുന്ന ഓരോ മുസ്ലിമും സംഘടനകൾക്ക് അതീതമായി പറയട്ടെ, ഏത് സംഘടനകളാകട്ടെ, ഏത് രാജ്യക്കാരാവട്ടെ, മുസ്ലിം ഉമ്മത്തിന് താക്കീത് ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെ പറ്റിപ്പോവല്ലേ, നിങ്ങൾ അങ്ങനെ പെട്ടുപോവല്ലേ? എന്തുകൊണ്ടാണ് മുസ്ലിമിന്റെ വ്യക്തിത്വം അറിയപ്പെടുന്നത്? ഒരു മുസ്ലിം മുസ്ലിമാണെന്ന് തെളിയുന്നത് അവന്റെ സംസ്കാരത്തിലൂടെയാണ്. സംസ്കാരം എന്നത് മുസ്ലിമിന്റെ വാക്കാണ്, മുസ്ലിമിന്റെ പ്രവൃത്തിയാണ്. സംസ്കാരം എന്നത് മുസ്ലിമിന്റെ ഇടപാടുകളാണ്, മുആമലാത്തുകളാണ്. ഇതൊന്നും ശരിയില്ലെങ്കിൽ നിസ്കാരമാണോ കാര്യം? നിസ്കാരമാണോ? നിസ്കാരമാണോ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അടയാളമായി? മറ്റൊന്നും നോക്കാതെ സർവമാന തട്ടിപ്പുകളും ചെയ്ത് സർവമാന തിന്മകളും ചെയ്ത് മദ്യപാനവും തിന്മയൊക്കെ ചെയ്ത് നടന്ന് ഒരു മനുഷ്യൻ അഞ്ചു നേരം നിസ്കരിച്ചത് കൊണ്ട് മുസ്ലിമായോ? മുസ്ലിമാവുന്നുണ്ടോ? എന്തുകൊണ്ട്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ നിസ്കാരം ശരിയാണെങ്കിൽ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, നിങ്ങളുടെ നിസ്കാരം അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിന്മ ചെയ്യാൻ കഴിയൂല, നിങ്ങൾക്ക് പാപങ്ങളിലേക്ക് പോകാതിരിക്കാൻ തടയിടാൻ ഈ നിസ്കാരങ്ങളെ കൊണ്ടാവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറുപ്പക്കാരൻ കള്ളുഷാപ്പിലേക്ക് പോകുന്നത്? പിന്നെ എങ്ങനെയാ ജുമാ നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു അനുവദിക്കാത്തിടത്തേക്ക് എങ്ങനെയാണ് ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ തോന്നുന്നത്? നിസ്കരിച്ച നിസ്കാരം സ്വഹീഹായില്ല എന്നല്ല ഇതിനർത്ഥം. അതുകൊണ്ട് മുഅ്മിനെ അള്ളാഹുവിന്റെ മുമ്പിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസവും അടിയുറച്ച ഈമാനും വ്യക്തിത്വവും മുസ്ലിമിന്റെ പ്രത്യേകതയാണ്. അന്ത്യനാളിൽ ഈമാൻ ചുരുങ്ങി ചുരുങ്ങി പോവുകയും ഇസ്ലാം തുടങ്ങുമ്പോൾ വിചിത്രമായിരുന്നു. ഇസ്ലാം തുടങ്ങുമ്പോൾ ആളുകൾ ഓരോരുത്തരും ഇസ്ലാമനുസരിച്ച് ജീവിച്ചപ്പോ അത്ഭുതത്തോടെയാണ് ആളുകൾ നോക്കിയത്. എല്ലാവരും കള്ളുകുടിക്കുന്ന ഒരു നാട്ടിൽ കള്ളുകുടിക്കാതെ ജീവിച്ചവരാണ് മുസ്ലിമീങ്ങൾ. എല്ലാവരും വഞ്ചന ചെയ്ത് കച്ചവടം ചെയ്തപ്പോഴാണ് മൻഖശ്ശനാ ഫലൈസ മിന്ന, വഞ്ചന ചെയ്യുന്നവർ നമ്മിൽപ്പെട്ടവരല്ലെന്ന് പറഞ്ഞ് സത്യസന്ധമായി കച്ചവടം ചെയ്ത മുസ്ലിമീങ്ങൾ. ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും? മദ്യഷാപ്പുകൾ യഥേഷ്ടം നടക്കുമ്പോഴാണ് മദീനയിൽ അനശ്രദ്ധ അള്ളാഹു എന്ന് പറയട്ടെ, അള്ളാഹു മദ്യം ഹറാമാക്കി എന്ന ആയത്ത് ഓതി കൊടുക്കുകയേ വേണ്ടു. മദീനക്കാർ മുഴുവനും കച്ചവടക്കാർ, നഷ്ടം ലക്ഷങ്ങളാണ്. എന്നാലും കള്ളു ഷാപ്പ് അടച്ചുപൂട്ടി മദ്യത്തിന്റെ സർവഭരണികളും തല്ലിയിട്ട് ഉടച്ച് മദീനയിലൂടെ
കള്ളുകൾ ഒഴുകുകയായിരുന്നു. കള്ളൊഴുകി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു എക്സാജറേഷൻ അല്ല, നടന്ന റിയാലിറ്റി. മഹാനായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത ഒരു ഉമ്മത്ത് തിന്മകൾ ഉണ്ടാകുമ്പോൾ പതറുന്നവരല്ല, അള്ളാഹുവിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നവരാണ്. അള്ളാഹുവേ, ആ ഉറച്ച ഇമാൻ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത പ്രഗത്ഭരായ അലിമീങ്ങളിൽ മഹാനാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ. വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലയോ, ഖുർആൻ മഖ്ലൂഖാണോ അല്ലയോ എന്ന ഒരു ചർച്ച അന്ന് നടന്നു. അന്നത്തെ ബിദഅത്തുകാർ, അന്നത്തെ പുത്തനാശയക്കാർ വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണ് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അല്ല, അല്ലാഹുവിന്റെ ദാത്ത്, അല്ലാഹുവിന്റെ സിഫത്ത് രണ്ടും അസലിയാണ്. അല്ലാഹുവിന്റെ ദാത്ത് പോലെ തന്നെ റബ്ബിന്റെ വിശേഷണങ്ങളും അട്രിബ്യൂട്ട്സും ഒരിക്കലും തന്നെ സൃഷ്ടിയല്ല എന്ന് വാദിച്ചതിന്റെ പേരിൽ മുഅ്തസിമിന്റെയും വാഹിഖ് ബില്ലയുടെയും ഇബ്നു അബി ദുആദിന്റെയും ഒക്കെ ക്രൂരമായ അടികൾക്ക് പ്രഹരങ്ങൾക്ക് പാത്രീഭൂതനായ അല്ലാമ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ ഒരിക്കലും തന്നെ പതറിപ്പോയിട്ടില്ല. അടിയുറച്ചു നിൽക്കുകയായിരുന്നു, പതറിയില്ലല്ലോ. അടി കൊണ്ട് രണ്ടടി അടിക്കാൻ പറയാം മുഅ്തസിം, ചാട്ടവാറ് രണ്ടെണ്ണം കൊണ്ടുവന്ന് സർവശക്തിയും ഉപയോഗിച്ച് രണ്ടേ രണ്ടടി. ജല്ലാദുമാർ അടിക്കുന്ന ആളുകൾ രണ്ടേ രണ്ടടി അടിക്കുമ്പോഴേക്കും കാന യുഗുമാ അലൈ, ബോധം കെട്ട് വീട് പോകുമായിരുന്നു. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു ആളുകൾ പറഞ്ഞു അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ ഒന്ന് പറഞ്ഞൂടെ ജനങ്ങൾക്ക് വേണ്ടിയെങ്കിലും, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമ സൃഷ്ടിയാണ് എന്ന് ഒന്ന് പറഞ്ഞൂടെ. ഞാൻ പറഞ്ഞു ഞാൻ മരിക്കും, ഞാൻ മരിച്ചു പോകും, ഞാൻ പറഞ്ഞ വാക്കുകൾ ബാക്കിയാവും. അങ്ങനെയാണെങ്കിൽ പിൻഗാമികളായ ആളുകൾ അള്ളാഹുവിന്റെ കലാമിനെ പറ്റി തെറ്റി വിചാരിക്കാൻ ഞാൻ കാരണമാവില്ലേ, വിട്ടുകൊടുക്കൂല. അതുകൊണ്ട് ഞാൻ അടിപതരാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ആ വിഷയത്തിൽ വിട്ടുവീഴ്ചക്ക് തടിയില്ലാതെ, വിട്ടുവീഴ്ചക്ക് ഒരുക്കമല്ല എന്ന് പറഞ്ഞ് അടിപതറാതെ നിന്നു. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമികമായ ഏതെങ്കിലും ഒരു അനുഷ്ഠാനം വരുന്ന നേരത്ത്, ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ എന്തിനാണ് മുൻഗണന, ആർക്കാ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? അള്ളാഹുവിനാണോ, അള്ളാഹുവിനാണോ, അതല്ല നമ്മുടെ ശരീരേച്ഛകൾക്കാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതിന്റെ ശേഷവും ത്യാഗങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണ് മുഅ്മിനീങ്ങൾ. സലഫ് സ്വാലിഹീങ്ങളിൽ ഒരാൾ അന്നത്തെ അക്രമിയായ ഒരു ഭരണാധികാരിയോട് സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നായകളെ വിശക്കാനിട്ട്, ദിവസങ്ങളോളം വിശക്കാനിട്ട് മഹാന്മാരായ ആലിമീങ്ങളുടെ ശരീരം കടിച്ചു തിന്നാൻ വിടുമായിരുന്നു. അപ്പോഴും അവര് പറഞ്ഞത് സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ കഥ കഴിക്കുന്നത് എങ്കിൽ ഞാനത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഒരു തിന്മയിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ആ തിന്മയാണ് എന്റെ നിലപാടെങ്കിൽ എന്തിനാ ഞാൻ കരുണ ചോദിക്കേണ്ടത്? അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല, ഞാൻ സത്യത്തിലാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞ് ശരീരത്തിൽ നായ കടിച്ച മുറിവുകളോടുകൂടെ ലോകത്തോട് വിട പറഞ്ഞ. എങ്ങനെയാ മരണം വധിക്കാനാണ് കൊല ചെയ്യാനാ തീരുമാനിച്ചത്? ആ മഹാനുഭാവനെ കൊല ചെയ്യാൻ കൊണ്ടുപോകുമ്പോ അന്നത്തെ ഉലമാഉദ്ദുനിയയിൽപ്പെട്ട ആളുകൾ, രണ്ടു തരം ആലിമീങ്ങളുണ്ട് ലോകത്ത് എക്കാലത്തും, അന്നും ഇന്നും ഖിയാമത്ത് നാൾ വരെ ലോകത്തുണ്ടാകും. ഒരു വിഭാഗം പൈസയുടെ ആലിമീങ്ങൾ, അവരെയാണ് ഉലമാഉദ്ദുനിയ എന്ന് പറയാം. ഒരു വിഭാഗം പൈസക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുന്നവർ, അവർക്കാണ് ഉലമാഉൽ ആഖിറ എന്ന് പറയാ. രണ്ട് വിഭാഗം ആലിമീങ്ങളുണ്ട്. അന്നത്തെ ഉലമാഉദ്ദുനിയ പൈസക്ക് വേണ്ടി ജീവിച്ച ഒരു പണ്ഡിതൻ, മഹാനായ ഈ സലഫ് സ്വാലിഹിയെ, ഈ മഹാനായ പണ്ഡിതന് കൊലക്കയറിലേക്ക് കൊണ്ടുപോകുമ്പോ അയാൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളൂ എന്ന് ആരോട്, ആരായി പറയുന്നത്? പൈസക്ക് വേണ്ടി നടക്കുന്ന ഒരു ആലിം, അല്ലാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ പോകുന്ന ഒരു ആലിമിനോട്. ആ ആലിമ പറഞ്ഞു,
يخاد إلى الموت من أجل لا إله إلا الله لا إله إلا الله എന്ന വചനം സത്യമായി പുലരാനാണ് ഞാൻ ഇവിടെ മരണം വരിക്കാൻ പോകുന്നത് നിങ്ങളാണെങ്കിലോ വതർജു അൻത ലിതഅകുല ഫതാത അൽമവാഇദി ബിലാ ഇലാഹ ഇല്ലല്ലാ മുസ്ലിമിന്റെ പേര് പറഞ്ഞു എന്തെങ്കിലും ആഭാസങ്ങളുടെ പേര് പറഞ്ഞു നിങ്ങൾക്ക് കാശുണ്ടാക്കാനല്ലേ നിങ്ങൾ നടക്കുന്നത് ഞാൻ ഈ ചെയ്യുന്നത് ലാ ഇലാഹ ഇല്ലല്ലാക്ക് വേണ്ടിയാണ് ഭീരുക്കളായ ആളുകൾക്ക് ഉറങ്ങാൻ കഴിയാതിരിക്കട്ടെ എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച പോലെ അലിമീങ്ങളുടെ നിലപാടുകൾ സാധാരണക്കാരുടെ നിലപാടുകൾ ഓരോരുത്തരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി ഈമാനിന് വേണ്ടി ഇഹ്സാനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി കടുത്ത രീതിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ആചാരവും നമ്മുടെ വിശ്വാസ കർമ്മങ്ങളും ഒരാളുടെ മുമ്പിലും മടിയുറവെക്കാതെ ഉറച്ചു ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അത്തരം ഒരു ചിന്തകൾക്ക് നമ്മുടെ സദസ് സഹായകമാവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വന്നത് വിജയിച്ചു അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിലേക്ക് വരികയാണെങ്കിൽ മണിക്കൂറുകളോളം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞു അങ്ങനെ ഒരു ഈമാൻ എനിക്കും വേണമെന്ന കൊതിയെങ്കിലും കൽബിലുണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വരവും പോക്കുമെല്ലാം ലാഭമാണ് അല്ലാഹുവേ 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 ഞങ്ങൾക്ക് കൽബുകളിൽ തട്ടുന്ന വിശ്വാസം നൽകണേ തമ്പുരാനേ പ്രസിദ്ധനായ ആലിം ഖുറാസാനിന്റെ പണ്ഡിതൻ മഹാനായ മുഹമ്മദ് ബിൻ ആസിം റഹ്മത്തുള്ളാഹി അലൈഹി ഖുറാസാൻ കണ്ട പ്രഗൽഭനായ മുഹദ്ദിഖാണ് മുഹമ്മദ് ബിൻ ആസിം റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ റഷ്യയിൽ നിന്ന് ഖുറാസാൻ ഇന്നത്തെ റഷ്യയുടെ ഭാഗമാണ് ഖുറാസാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് വരുന്ന ഇൽമ് പഠിക്കാൻ വേണ്ടി ആ സമയം ബഹുമാനപ്പെട്ടവർക്കറിയാമെന്ന് ഇമാമുനൽ അഹ്മദ് റളിയല്ലാഹുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുന്നു വീട്ടു തടങ്കലിൽ കഴിയുന്ന കാലമാണ് ബഹുമാനപ്പെട്ടവർ സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു ആൺകുട്ടിയില്ലായിരുന്നു ഒരുപാട് പെൺമക്കളുണ്ട് ആ പെൺമക്കളെ മുഴുവനും നാട്ടിൽ നിർത്തിയിട്ട് ഖുറാസാൻ റഷ്യയിൽ നിന്ന് ഇങ്ങ് താഴേക്ക് ബഗ്ദാദിലേക്ക് ഇറാഖിലേക്ക് വന്നിരിക്കുന്നു ഇൽമു പഠിക്കാൻ നമ്മൾ വിചാരിക്കും ഇതുപോലെയുള്ള ആണത്വവും ഇതുപോലെയുള്ള ഉറച്ച വിശ്വാസവും വലിയ വലിയ ആലിമ്യങ്ങൾക്ക് മാത്രമാണോ അല്ല ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗമാണ് മുഹമ്മദ് ബിൻ ആസിം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ പെൺമക്കൾ ആ മഹാനുഭാവന്റെ പെൺമക്കളെ ഒറ്റക്കാക്കി ഒരു ആള് പോലും നോക്കാനില്ലാതെ ആൺമക്കളില്ല ബാപ്പയാണ് യാത്ര ചെയ്യുന്നത് എവിടേക്ക് ബഗ്ദാദിലേക്ക് അന്നത്തെ യാത്രയല്ലേ തിരിച്ചു വരുമോ വല്ല ഉറപ്പുണ്ടോ വന്നെങ്കിലായി ഇല്ലെങ്കിൽ മരിച്ചു എന്ന് കരുതണം അത്രയേ ഉള്ളൂ ഒരു വിവരമില്ലല്ലോ ഫോൺ വിളിയുണ്ടോ മൊബൈൽ ഉണ്ടോ ഒന്നില്ലല്ലോ ബഗ്ദാദിലേക്ക് വന്നു അപ്പോഴാണ് അറിയുന്നത് ഇമാമുന അഹമ്മദ് റളിയല്ലാഹു അൻഹു ഒന്നിലേറെ തവണ നമുക്ക് ഇമാമുന അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അനുസ്മരിക്കാനുണ്ട് വീണ്ടും ചരിത്ര സംഭവങ്ങൾ വരാനിരിക്കുന്നു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖൽഖുൽ ഖുർആനിന്റെ വിഷയത്തിൽ നിന്ന് പ്രയാസത്തിലാണ് വിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല അല്ലാഹുവിന്റെ സിഫത്താണ് അല്ലാഹുവിന്റെ ദാത്ത് പോലെ തന്നെ അസലിയാണ് അത് സൃഷ്ടിയാണെന്ന് പറയാൻ കഴിയില്ല ഖുർആന്റെ പേജിനെ കുറിച്ചല്ല ഖുർആന്റെ ചട്ടയെക്കുറിച്ചല്ല ഖുർആൻ എഴുതിയ മഷിയെക്കുറിച്ചല്ല ഖുർആൻ എന്ന അല്ലാഹുവിന്റെ സംസാരം അത് മഖ്ലൂഖല്ല അത് സൃഷ്ടിയല്ല അത് സൃഷ്ടാവിന്റെ വിശേഷണമാണ് എന്ന് വാദിച്ച മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആലാനു അതിന്റെ പേരിൽ 40 കൊല്ലത്തോളം കഠിനമായ ശിക്ഷകൾക്ക് വിധേയമായിട്ടുള്ള പണ്ഡിതൻ ബഹുമാനപ്പെട്ടവരെ അന്ന് വീട്ടുതടങ്കലിലാണ് അപ്പോഴാണ് ബഗ്ദാദിൽ ദർസ് തുടങ്ങിയ മഹാനായ മുഹമ്മദ് ബിൻ ആസിം എന്നവരെ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു ഇമാമുന അഹ്മദ് എന്നവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കുമൊന്ന് പറയുകയല്ലേ ഖുർആൻ ഗൈറു മഖ്ലൂഖ് ഖുർആൻ മഖ്ലൂഖല്ല ഖുർആൻ സൃഷ്ടിയല്ല അത് സൃഷ്ടാവിന്റെ വിശേഷണമാണ് സൃഷ്ടാവ് സൃഷ്ടിയല്ലല്ലോ മുഖാലിഫുൽ ലിൽ ഹവാദിസല്ലേ ഇത് നമുക്കൊന്ന് ഉറക്കെ വിളിച്ചു പറയാം അപ്പോഴാ ഓർക്കുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ തല പോയി പോകും
അവരെ കൊന്നുകളയും അന്നത്തെ രാജാവ്. വാഫിഖ് ബില്ലയുണ്ട്, മുഅ്തസിമുണ്ട്, ഇബ്നു അബി ദുആദ് ഉണ്ട്. ഇവരൊക്കെ വലിയ കൊടിയ അക്രമികളാണ് അന്നത്തെ കാലത്ത്. എന്തു ചെയ്യണം? ഒരൽപ്പം പകച്ചുപോയി. രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം പെൺമക്കൾ റഷ്യയിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഒരു കത്ത് വിടുന്നത്. പെൺമക്കൾ കൂടി കത്തെഴുതി, വാപ്പാക്ക്, വാപ്പ വേഗം വരുന്നല്ല എഴുതിയത്, വാപ്പ വരുമ്പോ എന്താ കൊണ്ടുവരിക, എന്ത് ടോയാ ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത്? അതല്ല ഈ പെൺകുട്ടികൾ ചോദിക്കുന്നത്. എന്താ പറഞ്ഞെന്നറിയോ? ആ പെൺമക്കൾ കത്തിലെഴുതി, യാ അബാന, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാ, ഖദ് സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അന്ന റജുല ഖദ്ദ അന്നാസ ഇലൽ ഖൗലി ബിഖൽഖിൽ ഖുർആൻ, നിങ്ങളുടെ നാട്ടിലെ ഭരണാധികാരി അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയാണ് എന്ന് വാദിക്കാൻ ആളുകളെ നിർബന്ധിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഉപ്പാ. അതിന് വാപ്പ സപ്പോർട്ട് ചെയ്യരുത്, ആ വാദത്തോട് വാപ്പ യോജിക്കരുത്. അല്ലാഹുവിനെ തന്നെയാണ് സത്യമപ്പാ. നാലഞ്ച് പെൺകുട്ടികളാണ് കത്തെഴുതുന്നത്. ഞങ്ങളുടെ ഉപ്പാക്ക, നിങ്ങൾ മരിച്ചു എന്ന വിവരം ഞങ്ങൾക്ക് കിട്ടുന്നത്, ആ രാജാവിന്റെ വാദം നിങ്ങൾ അംഗീകരിച്ചു, വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാപ്പാ നിങ്ങൾ പറയുന്നതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം, നിങ്ങൾ സത്യം പറഞ്ഞ് മരിച്ചു എന്ന് കേൾക്കലാണെന്ന് റഷ്യയിൽ നിന്ന് വാപ്പക്ക് കത്തെഴുതി കൊടുത്ത പെൺമക്കൾ. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ധീരമായ നിലപാടുകളെടുത്ത, ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട ഉപ്പാ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല മഹിതമാർക്ക്, മംഗമാർക്ക്, പെൺകുട്ടികൾക്ക് മാതൃകയാണ് മഹാനായ മുഹമ്മദ് ഇബ്നു ആസിം അൽ മുഹദ്ദിസ് റഹ്മഹുല്ലാഹിയുടെ ഈ പെൺമക്കളുടെ അനുഭവം. വാപ്പയോട് പറയാണ് ഉപ്പാ, ജീവനോടെ വാപ്പ, ഒന്ന് നുണ പറഞ്ഞ് നടക്കലല്ല ഉപ്പാ ഞങ്ങൾക്ക് വേണ്ടത്, ഉപ്പ സത്യം പറഞ്ഞു മരിച്ചു എന്ന മരണവാർത്ത കേൾക്കലാണ് ഉപ്പാ, അസത്യത്തിന് കൂട്ടുനിൽക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞ പെൺകുട്ടികൾ. നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ അവരുടെ ഭാര്യമാര് സ്വന്തം ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പറയുമായിരുന്നുവത്രേ, യാ ഹാദാ, അല്ലയോ വാപ്പ, അല്ലയോ ഭർത്താവേ, ജ്യേഷ്ഠനെ, സഹോദരനെ. പെൺമക്കൾ പറയും, ഭാര്യമാര് പറയും, പെൺമക്കൾ പറയും, പെണ്ണുങ്ങൾ പറയും ആണുങ്ങളോട്, ജോലിക്ക് പോകുന്നവരോട്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും കേട്ടോ, അള്ളാന്റെ നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഹലാല് മാത്രമേ കൊണ്ടുവരാവൂ. ആളുകളെ പറ്റിച്ച പൈസ കൊണ്ട് വീട്ടിലേക്ക് വരല്ലേ, ആളുകളെ വഞ്ചിച്ച പൈസയുമായി ഇങ്ങോട്ട് വരല്ലേ, ആളുകളെ വഞ്ചിക്കുകയും ആളുകളെ ഇല്ലാത്തത് പറഞ്ഞു പരത്തുകയും ചെയ്ത്, വഞ്ചന ചെയ്ത്, കള്ളക്കച്ചവടം ചെയ്ത് ആളുകളെ വഞ്ചിതരാക്കി നിങ്ങൾ ഒരു പൈസ പോലും കൊണ്ടുവരല്ലേ, അത് ഞങ്ങൾ കഴിച്ചാൽ ഞങ്ങൾ നരകത്തിലേക്ക് പോകേണ്ടി വരും, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇന്ന് ഹലാലായ ഒരു പൈസയും കിട്ടിയില്ലെങ്കിൽ പച്ചവെള്ളം കുടിച്ച് പട്ടിണി കിടക്കാനെങ്കിലും ഞങ്ങൾ ഒരുക്കമാണ്, പക്ഷേ എന്ത് വേണ്ട, ഹറാമായ പൈസ വേണ്ട എന്ന് സ്വന്തം വീട്ടിലെ ചെലവ് നടത്തുന്ന ആൺമക്കളോട്, ഭർത്താക്കന്മാരോട്, വാപ്പമാരോട് അന്നത്തെ പെൺകുട്ടികൾ പറഞ്ഞിരുന്നുവെന്ന് നമ്മുടെ ഇമാമമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പെണ്ണുങ്ങളങ്ങനെ പറയുന്നുണ്ടോ? എന്താ പറയാ, എങ്ങനെയാണെങ്കിലും തിരക്കേടില്ല, കുറച്ച് പലിശക്കങ്ങ് ലോൺ എടുത്താലും കുഴപ്പമില്ല, എനിക്ക് 5 പവന്റെ വളം വേണം അല്ലേ, ഇതല്ലേ പറയാ, മറ്റേ കുട്ടിയുടെ മുടിയളച്ച നടക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിയുടെ അഖീഖത്തിന് ഇറക്കണം, എന്താ ചെയ്യുക, അഖീഖത്ത് സുന്നത്താണ്, കഴിയുന്ന ആൾക്കാർക്ക് ചെയ്താൽ മതി അല്ലേ, 7 എന്ന് ചെയ്ത വളരെ പുണ്യമാണ്, എപ്പോഴും ചെയ്യാം. 2 കിൻഡൽ തന്നെ വേണം, ഇവന് 1 കിലോ ഇറച്ചി വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. പക്ഷെ മാനക്കേടല്ലേ, നമ്മുടെ പെണ്ണിൻ്റെ കുടുംബക്കാരെന്താ വിചാരിക്കുക, അതുകൊണ്ട് നീ വാങ്ങ്, ഉമ്മ പൈസ അല്ല, ഉമ്മ എന്തെങ്കിലും കാട്ടിയിട്ട് നീ എന്ത് ചെയ്യണം, അറിവ് നടത്തണം. ഓ, നമ്മൾ അയലോക്കാര് വെച്ചത് 1.5 കിൻഡൽ, നമുക്ക് 2 കിൻഡൽ വേണം, എന്തിനാ ഉമ്മ ഇതൊക്കെ, എന്തിനാ സഹോദരൻ, ആരോടാ നിങ്ങൾ മത്സരിക്കുന്നത്, ആരെയാണ് നിങ്ങൾ ഞെട്ടിക്കുന്നത്? ഒരു മനുഷ്യന് ഹലാലായ സമ്പാദ്യമുണ്ടോ, കഴിവുണ്ടോ, യുസുറുണ്ടോ, അവൻ ചെയ്തോട്ടെ, നിർബന്ധമല്ലല്ലോ, ഹഖീഖത്ത് നിർബന്ധാണോ, അല്ല, സുന്നത്താൻ, പറ്റുന്ന ആളുകൾ ചെയ്തോ. നമ്മളെ വാപ്പ നമ്മൾ ജനിച്ചിട്ട് നമുക്ക് ഹഖീഖത്ത് അർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഹഖീഖത്ത് നമുക്ക് ഇപ്പൊ അർക്കാൻ പറ്റും.
പിന്നെന്തിനെ വിഷമിക്കണം? ഏത് സമയത്തും ചെയ്തുകൂടെ, എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്തേക്കണം. ഇതാ പറഞ്ഞു കൊടുക്ക മക്കളോട്, സ്വന്തം മക്കളോട്. ഉമ്മ പറയുന്നുണ്ട്, മോനെ ഉമ്മാക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ മോനെ ഹലാലായ പൈസ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി മോനെ. അതിന് വേണ്ടി അന്യായമായ പലിശക്ക് നീ വട്ടിപ്പലിശക്ക് എന്റെ കടം വാങ്ങിക്കേണ്ട മോനെ, അതൊന്നും നമുക്ക് വേണ്ട. അള്ളാഹു നമുക്ക് ചെയ്യാം. ഇങ്ങനെ പറയുന്നവരാരാ ഉള്ളത്? കുഞ്ഞിന്റെ 40, കുഞ്ഞിന്റെ 20, കുഞ്ഞിന്റെ 90, എന്തിന്? സൗകര്യം ഉണ്ടോ ചെയ്തോളൂ, ഹലാലിലൂടെ ചെയ്യാൻ പറ്റിയോ ചെയ്തോ, ഹറാമ കൊണ്ട് എന്തിനു ചെയ്യണം? ഇങ്ങനെ സ്വന്തം വീട്ടുകാരോട് ഹലാല് ഞങ്ങൾക്ക് മതി, ഹറാമ കൊണ്ടുവരല്ലേ. ഇന്നാ നസ്ബിറു അലൽ ജൂഉ്, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പ്രയാസമില്ല, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാം. വലാ നസ്ബിറു അലൻ നാർ, ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം വീട്ടുകാരോട് ഹലാല് മതി എന്ന് പറഞ്ഞ പെൺകുട്ടികൾ, ഇത് മുസ്ലിമിന്റെ സംസ്കാരമാണ്. ഈ പെൺകുട്ടികളാണ് അഭിമാനം. ഇവരാണ് ഉമ്മത്തിന് ഏറ്റവും നല്ല ജനറേഷനെ സമ്മാനിക്കുന്നത്. ഈ ചിന്തയുള്ള പെൺകുട്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം ഉറച്ച വിശ്വാസം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഉറച്ച വിശ്വാസമുള്ള ഒരു വിഭാഗം, വേറെ ഒരു വിഭാഗം നമുക്ക് കാണാൻ കഴിയും. മിൻഹും മൈ യഅബ്ദുല്ലാഹ അലാ ഹർഫ്, വക്കിലിന്ന് അല്ലാഹു ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. വക്ക് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ സ്റ്റേജ് ഇച്ചിരി ഹൈറ്റ് ഉണ്ടല്ലോ, ഈ വക്കത്ത് നടന്നങ്ങ് വീണു പോയാൽ കഴിഞ്ഞു അല്ലേ, ഊര മുറിയാനോ തല മുറിയാനോ ഒക്കെ ഇപ്പം അത് മതിയാവും. വക്കിൽ നിൽക്കുക, ഇങ്ങോട്ട് സ്റ്റേജുമ്പോൾ കയറിയിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിലേക്കിടെ കയറിയിട്ടില്ല, ആ വക്കിലൂടെ നടക്കുകയാണ്. ഡെയിഞ്ചർ എന്നാണ് നമ്മൾ പറയുക അല്ലേ. എന്ന് പറഞ്ഞാൽ നിസ്കാരം തുടങ്ങിയിട്ടില്ല, റമദാനിൽ ഏതോ ഒരു ഉസ്താദിൻ്റെ വേദം കെട്ടി സാധു നിസ്കാരമൊക്കെ തുടങ്ങി, അവസാനത്തെ പത്തൊക്കെ നല്ല ഖിയാമുല്ലൈലൊക്കെ ഇഹ്തികാഫൊക്കെ ഹയാത്തൊക്കെ ആക്കി നിസ്കാരം പണ്ട് നിസ്കരിക്കാൻ വലിയ മടിയുള്ള ഒരാളാണ്, അതായത് ജീവിച്ചിരിപ്പുള്ള ആളാണ്, നിസ്കരിക്കാൻ വലിയ മടിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ നിസ്കരിക്കാൻ വേണ്ടി ഒരു മഗ്രിബിന് കൊണ്ടുപോയി നിസ്കരിപ്പിക്കാൻ. നിസ്കരിപ്പിക്കാൻ കൊണ്ടുപോയ ആൾ ഈ ക്ലാസ്സിലുണ്ട്. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കൊണ്ട്, അതിന് സാക്ഷിയായ, നിസ്കരിക്കാൻ കൊണ്ടുപോയി മഗ്രിബ് ആദ്യമായിട്ട് നിസ്കരിക്കുക. വയസ്സ് 19 കഴിഞ്ഞതിന് ശേഷം പോയി കഥട്ടോ, അയാൾ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച അയാളെ കാണുകയും ചെയ്തു. അപ്പോൾ ആളാരാന്ന് നിങ്ങൾക്ക് പറയില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പത്തൊന്നും എമ്മിപത്തൊന്നും അല്ല, മൂപ്പരെ പറയണേ ഉണ്ടാവില്ല. പക്ഷേ കാര്യം മനസ്സിലായി, ഉദാഹരണം തന്നെ. അന്ന് മഗ്രിബ് ആദ്യത്തെ മഗ്രിബ് നിസ്കാരത്തിന് കയറാണ് പള്ളിക്ക്. മഗ്രിബ് ഇമാം വന്ന് 4 റക്അത്ത് നിസ്കരിച്ച്, മൂപ്പര് പറഞ്ഞു കണ്ടില്ലേ കട്ടക്കാലം പിടിച്ചോന്, എവിടെ ചെന്നാലും കട്ടക്കാലം തന്നെ. സാധാരണ മഗ്രിബ് നിസ്കരിക്കണ മൂലയർ മൂപ്പര് ആദ്യമായിട്ട് വരിക, അന്നത് 4 പിന്നെ മൂപ്പരേ ശേഷം പിന്നെ പോലുണ്ടെന്ന് അള്ളാഹു ആലം. അള്ളാഹു തആല ഹിദായത്ത് നിർത്തി കൊടുക്കട്ടെ. പള്ളിക്ക് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ട് പെരുന്നാളിൻ്റെ പുതിയ ചെരുപ്പ് കളവ് പോയാൽ നിസ്കാരം നിർത്തണ മനുഷ്യന്മാർ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. നല്ല ആവേശത്തിൽ നിസ്കാരമൊക്കെ ഉഷാറായി പെരുന്നാൾക്ക് അന്തസ്സിന് കുപ്പായ കെട്ടുപോയതാ, അന്ന് ചെരുപ്പ് കട്ടുകൊണ്ടോ മനുഷ്യന്മാർ. നമ്മുടെ നാട്ടിൽ എന്തിനെ കട്ടുകൊണ്ടോ എനിക്ക് അല്ലാതെ ആരെയും വാങ്ങിക്കുമോ, അല്ല വെറുതിട്ട് നടക്കാൻ എന്തിനെ കട്ടുകൊണ്ടോ. അല്ലാഹു ആലം, ഇപ്പം ഒന്നും ഇല്ലല്ലേ, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായിട്ടില്ലേ. ആരും നല്ല ചെരുപ്പ് നിട്ട് പോകണില്ല പള്ളി. ഇതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? അല്ലെ മുസ്ലിം കേട്ടാൽ ഈ കൗമൈ 30 നോമ്പ് വെച്ചിട്ട് അള്ളാഹിനെ പിടിച്ച് നടന്നിട്ടേ 31 ചെരുപ്പ് കെട്ടുണ്ടോണോ മനുഷ്യന്മാരാണ്, എങ്ങനെ എത്ര വലിയ നാണക്കേടാണ്. അപ്പോൾ ആദ്യമായിട്ട് നിസ്കാരം തുടങ്ങുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? നീ നിർത്തും, എൻ്റെ ചെരുപ്പ് പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്താ അടുത്ത തവണ പോവെന്നറിയില്ല, ഞാൻ പള്ളിക്കില്ല. ഈ വക്കിൽ നടക്കണ മനുഷ്യന്മാർ എന്തെങ്കിലും അള്ളാഹു തആല ചോദിച്ചതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇടക്ക് അള്ളാഹു തആല അങ്ങ് പരീക്ഷിച്ചു. ഞാനില്ല, ഞാൻ ഇത്ര ഹദ്ദാന്തരാത്തേവും സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലി എല്ലാവിധ നന്മയും എല്ലാ വിറുദും എല്ലാ ഖുർആനും ഒക്കെ ഓതി നടന്നിട്ടേ അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത് കണ്ടില്ലേ. കള്ളു കുടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ അന്തസ്സിലതാ നടക്കുന്ന, ഒരു കുഴപ്പമില്ല, എനിക്ക് അള്ളാഹു ഇതാ രോഗം തന്നിരിക്കുന്നു. അങ്ങനെയൊക്കെ വക്കിൽ വെച്ച് ചിന്തിക്കുന്ന അവസ്ഥകളുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയല്ല, അള്ളാഹു തആല പരീക്ഷണം തന്നാലും അള്ളാഹു തആല സൗഭാഗ്യങ്ങൾ തന്നാലും നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയാണ്. അങ്ങനെ വക്കിലൂടെ നടന്നുപോയ ഒരു മനുഷ്യന്റെ ചരിത്രമുണ്ട്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. നമുക്കത് പറയണം. ഒന്ന് സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റ് നിന്ന് സ്വലാത്തിൽ നിന്ന് ഫ്രഷായിട്ട് സ്റ്റേജുമുള്ളവരൊന്ന് എഴുന്നേൽക്കണ്ട ഇൻഷാ അല്ലാഹ്. ഇത് ഒന്നുകൂടെ പറയണം. ഈ എഴുന്നേൽക്കണ എന്തിനാണെന്നറിയോ? വലിയ തിരക്കില്ലോലിൻ്റെ അടി കൂടെ പോയിക്കോളി, ആരും കാണൂല. അപ്പോൾ കയ്യും കാലൊക്കെ ഒന്ന് പൊന്തിച്ചൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് തരിപ്പൊക്കെ ഒന്ന് മാറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല. പിന്നെ മൂത്രമൊഴിക്കാനോ എന്തെങ്കിലും ആവശ്യം, പോയി തിരിച്ചു വരുന്നവരുണ്ടാവും, അങ്ങനെ പോയി വീട്ടിൽ പോകേണ്ടവരുണ്ടാവും, വേറെ പല ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാല്ല ഓരോരോ 3/4 മണിക്കൂർ കഴിഞ്ഞാലും എഴുന്നേൽക്കും. അപ്പോൾ ഈ വണ്ടി വിട്ടാൽ ഞാൻ അടുത്ത വണ്ടി 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുള്ളൂ അടുത്ത സ്റ്റോപ്പ്.
അപ്പൊ ഇൻഷാല്ലാ തിരക്കുള്ളവർ ഇതിന്റെ ഇടയിൽ കൂടെ കഴിച്ചാലേ കൂടി ബിസ്മില്ലാ സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി ഒന്നുകൂടെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه ഒന്നുകൂടെ ചൊല്ലല്ലേ അല്ലാഹുമ്മ സല്ലി അലാ آل سيدنا محمد وبارك وسلم عليه ജസാകും الله خير എല്ലാവരും ഇരിക്കിരിക്കി ജബലത്തുബ്നു ഐഹം എന്ന് പറയുന്ന ഗസ്സാൻകാരുടെ രാജാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുസ്ലിമായി മക്കയിലേക്ക് കടന്നു വരുന്നു. അത്രയാണ് ഇപ്പൊ തന്നെ ഉപയോഗിച്ചേക്ക അപ്പോ ബഹുമാനരെ മുമ്മിനിങ്ങളെ കാര്യപ്പെട്ട മഹാനാണ് അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തും സലാമത്തും ഒരുപാട് ഒരുപാട് കാലം അവരുടെ ആത്മീയമായ നേതൃത്വം നമുക്ക് കിട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. അല്ലാഹു അവർക്ക് ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഉസ്താദുമാരുടെയും ആലിമീങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകതയും നമ്മുടെ ആലിമീങ്ങളുടെ ഒരു ചിത്രമൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് നിങ്ങളെ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ജഗബോഗിയും ഒച്ചപ്പാടും ബഹളവും അതൊന്നും നമ്മുടെ ആലിമീങ്ങൾക്കില്ല. അതാണ് അതാണ് വിളമായിൻ്റെ അടയാളം. ഈ ജഗപുകാക്കുണ്ടല്ലോ അതിലൊന്നും കാര്യമില്ല. അങ്ങനെയല്ല വേണ്ടത്, അതറിയാത്തതുകൊണ്ടാണ്. ആ ഒരു വിനയവും താഴ്മയും അവരുടെ ലാളിത്യവും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആലിമീങ്ങളിൽ തന്ന വലിയ മഹത്വമാണ്. അങ്ങനത്തെ ആളുകൾക്ക് ദുആഇൻ ഉത്തരവും അവരുടെ സാന്നിധ്യത്തിൽ ബറക്കത്തും അല്ലാഹു നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അത് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു തആല ഒരുപാട് നന്മകൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കിടയിൽ ബക്കറ്റുമായി നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട് കേട്ടോ, വന്നിട്ടുണ്ടാവും ചിലപ്പോൾ. ഇനി വന്നിട്ടില്ലെങ്കിൽ ഇനി വരും ഇൻഷാ അല്ലാഹ്. കാര്യമായ സഹായം നിങ്ങളത് ചെയ്തു കൊടുക്കണേ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മലിക് ഗസ്സാൻ, ഗസ്സാനികളുടെ രാജാവ് ജബലത്തുബ്നു ഐഹം മുസ്ലിമായി എന്ന വിവരം കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾക്കൊക്കെ വല്ലാത്ത സന്തോഷം. കാരണം അന്ന് നമ്മൾ സൗദി അറേബ്യ എന്ന് പറയുന്ന കിങ്ഡം ഓഫ് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു കിങ്ഡം, രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു കിങ്ഡം, ഒരു കിങ്ഷിപ്പ് ഒന്നുമില്ല. അന്ന് ട്രൈബ്ഡമാണ്, ഒരുപാട് ട്രൈബുകൾ കബീലകൾ ഭരിക്കുന്ന കാലമാണ്. അപ്പോൾ സൗദി അറേബ്യയുടെ, ഇന്നത്തെ സൗദി അറേബ്യയുടെ ജസീറത്തുൽ അറബിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം, അവിടെയാണ് ഗസ്സാനികൾ ഉള്ളത്. അവിടുത്തെ രാജാവ് മുസ്ലിമായി, അദ്ദേഹം വന്നത് നോക്കണം. ഇസ്ലാമിലേക്ക് ആദ്യമായിട്ട് വരാൻ മദീനയിലേക്കാണ് വരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കാണണം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി വരികയാണ്. വരുമ്പോ 500 കുതിരകൾ ഒക്കെ വെളുത്ത 500 വെളുത്ത കുതിരകൾ, 513 കാറെന്ന് ഞാൻ പറയണില്ല, 500 വെളുത്ത കുതിരകൾ. ആ കുതിരകൾക്ക് മീതെ യൂണിഫോം ധരിച്ച യോദ്ധാക്കന്മാർ, അവരൊന്നും മുസ്ലിമല്ല, ഇതിൽ ഒരാളെ മുസ്ലിമുള്ളൂ, ആര്? രാജാവ്. അവര് മദീനയിലേക്ക് വരുന്നു വളരെ സെറ്റപ്പില്. ആ കുതിരകൾക്ക് സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം കെട്ടി കൊടുത്തിട്ടുണ്ട്. സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം അന്നത്തെ കാലത്ത്. മദീനയിലേക്ക് വരികയാണ്. മുസ്ലിമീങ്ങളൊക്കെ വല്ലാണ്ട് സന്തോഷിച്ചു, എന്തെന്നില്ലാത്ത ആഹ്ലാദം. ആ പ്രദേശത്തിന്റെ മുഴുവൻ രാജാവങ്ങ് വന്ന പ്രജകൾ വരും ഇസ്ലാമിലേക്ക്. തന്റെ ഇസ്ലാം ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ തുറന്നു പറയാനാണ് ജബലത്തുബ്നു ഐഹം എന്ന് പറയുന്ന അന്നത്തെ രാജാവ്, ഗസ്സാനികളുടെ രാജാവ് മദീനയിലേക്ക് വരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുസ്ലിം ആവണം, ചൊല്ലിക്കോളൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി പോകാൻ ഒരുങ്ങാൻ, ജബലത്തുബ്നു ഐഹം ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വരുന്നു, ഇവിടെ നിന്ന് 500 കിലോമീറ്റർ കൂടെ അങ്ങ് സൗത്തിലേക്ക് ഓടിയാൽ മക്കയാണ്,
നിങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വരുന്നോ? ഞങ്ങൾ പോ. ആ ഞാനും വരുന്നു. ജബലത്ത് ഇബ്രാഹിം രാജകീയമായ പ്രൗഢിയിൽ മക്കയിലേക്ക് വരുന്നു. മക്കയിലെത്തി തവാഫ് നടക്കുകയാണ്. ശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് ഫസാരി ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അങ്ങോട്ട് ചവിട്ടിപ്പോയി. അറിയാതെ ചവിട്ടി. ചവിട്ടിയത് പരമാർത്ഥം ജബലത്ത് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ മൂക്കിനടിച്ചു. മൂക്ക് പൊട്ടിയിട്ട് ചോര വന്നു. ഫസാരിയായ ചെറുപ്പക്കാരൻ ശകാഹു ഇലാ ഉമർ ബിനിൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പരാതി പറഞ്ഞു. ഉമർ എന്നവരെ, ജബലത്ത് ഇബ്രാഹിം എന്റെ മൂക്കിനടിച്ചു, എന്റെ മൂക്ക് മുറിഞ്ഞിരിക്കുന്നു. എന്തേ കാരണം? ഞാൻ അറിയാതെ അയാളുടെ ഡ്രസ്സിൽ ചവിട്ടിപ്പോയതാണ്. അമൃതങ്ങളാണ്. വിടോ ജബല, ഇങ്ങോട്ട് വാ. ഹൽ ഫഅൽത, നിങ്ങളത് ചെയ്തോ? നഅം, ഞാൻ ചെയ്തു. എന്തിന്? എന്റെ വസ്ത്രത്തിൽ മനഃപൂർവ്വം ചവിട്ടി. പക്ഷെ അയാൾ പറഞ്ഞല്ലോ മനഃപൂർവ്വം അല്ല. നിങ്ങൾ എന്ത് ചെയ്തു? ലതംസുഹു അലാ വജ്ഹി, ഞാനൊരു അടി കൊടുത്തു. അതെയോ? ولولا حرمة بيت الله لضربت بين عينيه بالسيف. الله عند കഅബാലയത്തിന്റെ മുമ്പിലായി പോയി. കഅബയിലല്ലായിരുന്നുവെങ്കിൽ, മസ്ജിദുൽ ഹറാമിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ അയാളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ എന്റെ വാളുകൊണ്ട് വെട്ടുമായിരുന്നു. ചെയ്ത തെറ്റ് നിങ്ങളാൽ തന്നെ സമ്മതിച്ചു. സാക്ഷികളൊന്നും വേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞാൻ ചെയ്തു. സാധാരണക്കാരനായ ഫസാരിയ നിങ്ങൾ തൃപ്തിപ്പെടുത്തണം. ഒന്നുകിൽ നിങ്ങൾ ഇയാളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇയാളോട് ഒന്നുകിൽ പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ ഫസാരിയോട് നിങ്ങളുടെ മൂക്കിന് അതുപോലെ അടിക്കാൻ ഞാൻ ഖിസാസ് ചെയ്യാൻ ഉത്തരവിടുകയാണ്. അങ്ങനെയോ? كيف تفعل وانا الملك وهو السوق. ഞാൻ രാജാവല്ലേ, ഇതൊരു സാധാരണക്കാരനല്ലേ, രാജാവായി എന്നെ സാധാരണക്കാരനോട് പ്രതികാരം ചെയ്യിക്കുമോ? ഇസ്ലാമിലേക്ക് വന്നിട്ടല്ലേ ഉള്ളൂ. അമൃതങ്ങൾ പറഞ്ഞു, ലഖദ സവ്വൽ ഇസ്ലാമു ബൈനകുമാ, മുസ്ലിമായി കഴിഞ്ഞാൽ രാജാവും പ്രജയും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ് രാജാവും പ്രജയും. മാറ്റുള്ള ജബല, ഒന്നുകിൽ നിങ്ങൾ അയാളോട് പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ പ്രതികാരമുണ്ട്. നിങ്ങളുടെ മൂക്ക് ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്കും അപായപ്പെടും. ഉമറന്നവരെ, ഇന്ന് രാത്രി ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് നാളെ പറഞ്ഞാ പോരെ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അയാൾ അന്ന് രാത്രിക്ക് രാത്രി ഹജ്ജ് പോലും പൂർത്തിയാക്കാതെ തുർക്കിയിലേക്ക് രക്ഷപ്പെട്ടു. ഇസ്ലാമിൽ നിന്ന് പോയി അയാൾ ക്രിസ്ത്യാനിയായി. ഞാൻ മുസ്ലിം ആവില്ല, ഇങ്ങനെയൊക്കെ ഇസ്ലാം. പാവപ്പെട്ട ആളും മുതലാളിയും രാജാവും പ്രജയും അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ വളരെ ആവേശത്തോടെ 500 കുതിരകളെ നിരത്തുകയും അതിന് സ്വർണത്തിന്റെ നെറ്റിപ്പട്ടം കൊടുക്കുകയും ചെയ്ത് 500 യോദ്ധാക്കളെയും കൊണ്ട് മദീനയിലേക്ക് മുസ്ലിമാവാൻ ആരവത്തോടെ വന്ന മനുഷ്യൻ, തന്റെ കൽബിലുണ്ടായിരുന്ന അഹങ്കാരത്തിന്റെ പേരിൽ, ഞാൻ ആരെക്കാളും വലുതാണ് എന്ന തോന്നലിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഹിദായത്ത് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. ശുദ്ധമായ ഖുർആൻ പറയുന്നു, വമിൻഹും മൈ യഅബ്ദുല്ലാഹ അലാ ഹർഫ്, വക്കിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതല്ല മുസ്ലിമിന്റെ പേഴ്സണാലിറ്റി. മുസ്ലിം ഇങ്ങനെയല്ല. ഉറച്ച നിലപാടുകൾ, ഉമ്മയുടെ ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് ജന്മം കൊണ്ടയിടം മുതൽ മരണത്തിലൂടെ ലോകത്തുള്ള അവസാനത്തെ യാത്ര അവസാനിപ്പിക്കുമ്പോഴേക്കും, അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള ബർസഖിന്റെ യാത്ര ആരംഭിക്കുന്ന സെക്കൻഡ് വരേക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിട്ടുവീഴ്ചയില്ലാതെ ജീവിക്കുന്ന സത്യവിശ്വാസി അവനാണ് മുഅ്മിൻ. അല്ലാഹുവേ, അങ്ങനത്തെ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എന്തെങ്കിലും ഒരു അബദ്ധം, എന്തെങ്കിലും ഒരു രോഗമോ പ്രയാസമോ വരുമ്പോഴേക്കും ഇന്നാലിന്റെ പൂജാരിയുടെ അടുത്ത്, ഇന്നാലിന്റെ അമ്പലത്തിൽ അതിന് ചികിത്സയുണ്ടെന്ന് പറയുമ്പോഴേക്കും ഒന്ന് ഓടിപ്പോവല്ലേ, ഓടിപ്പോവല്ലേ. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ, മരുന്നുകളും ഡോക്ടർമാരും ഉണ്ടായിരിക്കെ, ഇസ്ലാമേതര മതവിശ്വാസങ്ങൾ ഉപയോഗിച്ച്, ഇസ്ലാമേതര മതങ്ങളുടെ മന്ത്രങ്ങൾ ഉപയോഗിച്ച്, ഇസ്ലാമേതര മതങ്ങളിലെ പൂജകൾ ഉപയോഗിച്ച് എന്തെങ്കിലും ചികിത്സ ചെയ്യുന്നത്, അതുകൊണ്ടൊരു പക്ഷേ രോഗമങ്ങ് മാറിയെന്ന് തന്നെ വരാം. എന്തുകൊണ്ട്? പിശാച്ച് ഉദ്ദേശിക്കുന്നത് നമ്മക്കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുവാനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച്ചിന്റെ ഉപദ്രവം ഒഴിവായി കിട്ടും.
എന്നാൽ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് ചികിത്സിക്കുമ്പോ ചില വിഷയങ്ങളിൽ 5 കൊല്ലത്തോളം വിശുദ്ധ ഖുർആൻ ഓതി റുഖ്യ ചെയ്യേണ്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. 5 കൊല്ലം നിരന്തരമായി റുഖ്യ ചെയ്തു കൊടുക്കണം. ഖുർആൻ കൊണ്ട് മന്ത്രി ചൂതി കൊടുക്കുന്ന ചികിത്സ 5 കൊല്ലം ഒരൊറ്റ രോഗിക്ക്. നമ്മൾ പറയൂലേ, ഒരു പ്രാവശ്യം ചെയ്ത് സുഖല്ല, രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് സുഖല്ല എന്നാ പിന്നെ നമുക്ക് വേറെ നോക്കാം. അങ്ങനെയല്ല മാറി നിൽക്കല്ലേ അള്ളാഹുവിന്റെ കല. അള്ളാഹുവിന്റെ വിധിയോ എന്റെ ശിഫയോ എനിക്ക് വരുന്നതുവരെ ഞാൻ അള്ളാഹുവിന്റെ കിതാബിന്റെ കൂടെയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണ്. ഏതെങ്കിലും ആളുകൾ അവിടെ പോയപ്പോൾ അവന് സുഖമായി, ആ ഒരു ക്ഷേത്രത്തിൽ ഇത്ര ഇത്ര ദക്ഷിണ കൊടുത്തപ്പോ കാര്യം സുഖമായി, അവിടെ ചെയ്ത് ഇന്നത് ചെയ്തപ്പോ കാര്യം സുഖമായി. മുസ്ലിമീങ്ങളായ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവര് നമ്മുടെ സഹോദരങ്ങളാണ്. മുസ്ലിമീങ്ങളല്ലാത്തവരോട് പോലും കരുണ ചെയ്താലും സ്വതക്ക ചെയ്താലും കൂലിയുണ്ട് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. എന്നാൽ വിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെയും അവരുടെയും അഖീദകളിൽ വിശ്വാസമുണ്ടല്ലോ, വിശ്വാസത്തിൽ വ്യത്യാസമുണ്ടല്ലോ, അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീനിനെ പുൽകുകയോ മറ്റൊരു ദീനിന്റെ സംസ്കാരം സ്വീകരിക്കുകയോ ചെയ്യുന്ന രീതി ഇസ്ലാമേതര ചികിത്സാ രീതികളിൽ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് ഹറാമും നിഷിദ്ധവുമാണ്. ഞാൻ രോഗിയായി ഇങ്ങനെ തന്നെ മരിക്കലാണ് അള്ളാഹുവിന്റെ ഖളൽ എങ്കിൽ പോലും അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു ചികിത്സ എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ ഈമാൻ ഉയരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പ്രയാസം വരുമ്പോഴേ ആളുകൾ പറയുന്നിടത്തേക്കൊക്കെ ഓടില്ലേ, ഓടിപ്പോകും. ഇന്നലെ ഒരു ഉമ്മ എന്റെ വീട്ടിൽ വന്നു കാണാൻ വേണ്ടി വന്നു, 52 വയസ്സുള്ള മകനെയുമായി. ആ മകന് മാനസിക പ്രയാസങ്ങളുണ്ട്. 52 കൊല്ലായി ആ ഉമ്മ കൊണ്ടു നടക്കുന്നു. ദ്വാരക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എന്തായാലും സദസ്സിൽ ദുആ ചെയ്യാന്ന് പറഞ്ഞു. അള്ളാഹുവേ ആ മകന് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആ ഉമ്മ കയറിറങ്ങാത്ത ഹോസ്പിറ്റലുകളിൽ ഉമ്മ പറഞ്ഞു, മോനെ നിങ്ങളുടെ അടുത്ത് ഇത് പറിച്ചുവരാനുള്ള മരുന്നുണ്ടെന്നൊന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് ദ്വാരക്കാൻ പറ്റുമല്ലോ. ഒരുപാട് ആളെടുത്ത് ചെന്നിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് ചികിത്സ ചെയ്തു, ഒരുപാട് ഡോക്ടർമാരെ കണ്ടു. 52 വയസ്സുള്ള മോനെ റൂമിലിട്ട് പൂട്ടണം, ഇല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കളയും. ഒരു ഉമ്മയുടെ വിഷമം നമ്മളറിയാം. മാനസിക പ്രയാസങ്ങളുള്ള മക്കളുണ്ടാവില്ലേ പല വീടുകളിലും അയൽപക്കങ്ങളിൽ നമ്മുടെ നാടുകളിൽ. അള്ളാഹുവേ നീ ശമനം കൊടുക്കണേ പടച്ചവനെ, ശിഫ കൊടുക്കണേ പടച്ചവനെ. നിങ്ങളുടെ മക്കളിലോ മക്കളുടെ മക്കളിലോ തലമുറ തലമുറകളിലോ മാനസിക ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങളൊന്നും തന്നെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അമീൻ യാ റബ്ബൽ. എന്ത് തന്നെ സംഭവിച്ചാലും അള്ളാഹുവിന്റെ വിധിയിൽ അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിക്കുകയും എവിടെയെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത പൂജകൾ നടക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായ ആചാരങ്ങൾ നടക്കുന്നിടത്ത് ശമനമുണ്ടെന്ന് പറഞ്ഞു കേട്ടാൽ പോലും അതിലേക്ക് ഞാനില്ല. അള്ളാഹു തന്ന രോഗം കൊണ്ട് മരിക്കുകയാണെങ്കിൽ തന്നെയും ഒരു ശിർക്കിലേക്കോ കുഫറിലേക്കോ ഞാൻ പോവുകയില്ല എന്ന ആ ഒരു ഉറച്ച തീരുമാനം കൽബിൽ വരണം. അള്ളാഹു അത്തരത്തിലുള്ള ഈമാൻ നമുക്കൊക്കെ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. ചിലപ്പോ പതറിപ്പോവില്ലേ, ചിലപ്പോ പറഞ്ഞ പോയി നോക്കിൻ ഇങ്ങനെ പറയാം മനുഷ്യന്മാര്, ഒന്ന് ചെന്ന് നോക്കി ഒരു 25 രൂപ കൊടുത്താ പോരെ. പക്ഷേ അത് അള്ളാഹുവിനെ ആരാധിക്കുന്നതല്ലാത്ത മറ്റേതെങ്കിലും ആരാധ്യ വസ്തുക്കളുടെ ഇബാദത്തിനെ സഹായിക്കുന്ന ഫണ്ടിലേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കുഫറിനെ സഹായിക്കലാണ്, നമുക്കത് ഹറാമാണ്. ഒരു കാഫിറിനെ അമുസ്ലിമായ മനുഷ്യനെ സഹായിക്കാൻ പറ്റും, അമുസ്ലിമായ മനുഷ്യന് സ്വതക്ക കൊടുക്കാൻ പറ്റും, അമുസ്ലിമായ മനുഷ്യന് ഒരു പൂജാരിക്ക് പോലും നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പൂജയെ ഇസ്ലാമേതര വിശ്വാസത്തെ നമുക്ക് സഹായിക്കാൻ പാടില്ലല്ലോ. അള്ളാഹു അങ്ങനെയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഉറച്ച ഈമാൻ പതറാതിരിക്കാം പെണ്ണുങ്ങളെ. അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഇന്ന് ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രം കണ്ടു 2 ദിവസം മുമ്പ്. അപ്പോൾ ആ നാട്ടുകാരനായ സുഹൃത്ത് പറയാണ്, ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഹിന്ദുക്കൾ വന്നു പോകുന്നുണ്ട്, കൂട്ടത്തിൽ മുസ്ലിം പെണ്ണുങ്ങളുണ്ട് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. എന്താപ്പോ അതിൻ്റെ അർത്ഥം? നമുക്കൊന്നും ഇസ്ലാം മനസ്സിലായിട്ടില്ലേ? ഇസ്ലാം എന്താണ്? ദീൻ എന്താണ്? ദീനുൽ ഹഖ് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വ്യത്യാസം എന്താണ്? നമുക്കറിയുന്നില്ലേ പെണ്ണുങ്ങളെ സഹോദരിമാരെ? അതുകൊണ്ട് അബദ്ധങ്ങൾ ചെയ്തു പോവല്ലേ സംഭവിച്ചു പോയത്. അള്ളാഹു പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മാ സലഫ, അള്ളാഹു ചാല കഴിഞ്ഞു പോയ തെറ്റുകൾ നമുക്ക് മാപ്പ് തരട്ടെ. വമിൻഹും മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫ്, അല്ലാഹുവിന്റെ റസൂലിനോട് വന്നല്ലേ ആ സഹോദരി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നീ ലഉസ്റഉ, എനിക്ക് അപസ്മാര രോഗം വരാറുണ്ട് നബിയേ. ഉദുഉല്ലാഹ അയ്യസ്ഫിയനി, എനിക്ക് അല്ലാഹു ആ രോഗം ശിഫയാക്കി തരാൻ അങ്ങൊന്ന് ദുആ ചെയ്യണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു?
ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനായ അച്ഛാ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അച്ഛാ അച്ഛാ, ഹൽ തുഹിബ്ബു, നിങ്ങൾക്ക് ഇഷ്ടമാണോ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്കറിയുമോ? അങ്ങനെയുണ്ടോ? ഉണ്ട്. തിൽക്കൽ മർഅത്തു സൗദാ, ആ കറുത്ത പെണ്ണ് സ്വർഗവാസിനിയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു. എന്തേ, ഒരിക്കലവർ അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിൽ വന്നു, നബിയോട് പറഞ്ഞു, നബിയേ അപസ്മാര രോഗമുണ്ട് നബിയേ, ഞാനങ്ങ് വീണുപോകും അങ്ങാടിയില് നടക്കുമ്പോഴേ, റോട്ടിലെ വീട്ടില്, ഹബീബായി നബി എന്റെ വിഷമം അതല്ല, എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്, മനുഷ്യന്മാർ കാണാൻ പാടില്ലാത്ത ശരീരഭാഗങ്ങൾ വെളിവാകുന്നുണ്ട് നബിയെ, ബോധമില്ലാതെ കിടക്കുമ്പോ അങ്ങനെ സംഭവിക്കുന്ന എനിക്കൊരിക്കലും തടയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് റസൂലേ അള്ളാഹുവിനോട് ദുആ ചെയ്യണേ നബിയെ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹ് ശിഫ തരാൻ. തങ്ങൾ എന്താ പറഞ്ഞത്? രണ്ട് ചോയ്സ് കൊടുത്തു തങ്ങൾ. എന്ത്? ഒന്നുകിൽ ഞാൻ ദുആ ചെയ്യാം, അള്ളാഹു നിങ്ങൾക്ക് ശിഫ തരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം, അള്ളാഹു സ്വർഗം തരും. എന്ത് വേണം ചോദിച്ചു. ആ സഹോദരി ചിന്തിച്ചില്ല, എനിക്ക് സ്വർഗം മതി നബിയെ, ഞാൻ സഹിച്ചോളാം, ഞാൻ സഹിച്ചോളാം നബി, എനിക്ക് സ്വർഗം മതി. എന്നാലും നബിയെ ഒരു കാര്യം കൂടെ അങ്ങ് എനിക്ക് ചെയ്തു തരണം. എന്ത്? ഈ അപസ്മാര രോഗം ഞാൻ സഹിച്ചു കൊണ്ട് നടക്കാൻ ഒരുക്കമാണ്, പക്ഷേ മനുഷ്യന്മാർക്കിടയിൽ വെച്ച് ഞാനങ്ങ് അപസ്മാരമിളകി വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവായി പോകും, അതുകൊണ്ട് എന്റെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ അങ്ങ് അള്ളാഹുവിനോടൊന്ന് പറയുമോ നബിയെ? അങ്ങ് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമല്ലോ. ആ പെണ്ണിന് വേണ്ടി ഹബീബായ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, അള്ളാഹുവേ ഈ സഹോദരി അപസ്മാര രോഗം കൊണ്ട് നടക്കാൻ ഒരുക്കമാണ്, നിനക്ക് വേണ്ടി ക്ഷമിക്കാൻ ഒരുക്കമാണ്, അത് കാരണം സ്വർഗം വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, പക്ഷേ എവിടെ വീണാലും അള്ളാഹുവേ പെണ്ണിന്റെ വസ്ത്രം നീങ്ങിപ്പോവരുത്, പിന്നെ ഇവിടെ ബോധം കെട്ട് വീണാലും അപസ്മാരമിളകി വീണാലും ഔറത്ത് കാണാറില്ല, സ്വർഗം വാങ്ങിപ്പോയില്ലേ, ക്ഷമിച്ചു അല്ലാഹുവിന്റെ വേണ്ടി, അയ്യുമാ സബർ, എന്തോ ഒരു വലിയ ക്ഷമയാണത്. അങ്ങനെ ഉറച്ച രീതിയിൽ കൈകാലുകൾ ഉറക്കുക, ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് ഉറക്കുന്നത്, وضرب الله مثلا كلمة طيبة كشجرة طيبة نسلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها آلت ഭൂമിക്കുള്ളിലേക്ക് വേരുകൾ അണ്ടുപോയി കിടക്കുന്ന ഒരു വൃക്ഷം പോലെ ആകാശത്തേക്ക് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വടാവൃക്ഷം, സത്യവിശ്വാസിയുടെയും ഈമാനിന്റെയും കലിമത്തു ത്വയ്യിബയുടെയും ഉദാഹരണം അതാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആ വൃക്ഷത്തിൽ നിന്ന് താഴെ വീഴുന്നത് ഏറ്റവും മധുരമുള്ള പഴവർഗ്ഗങ്ങളാണ്. എല്ലാ നേരത്തും പഴ ഒരിക്കൽ കായ്ക്കുന്ന മരങ്ങളുണ്ട്, വർഷത്തിൽ ഒരിക്കൽ രണ്ടു തവണ. എന്നാൽ കുല്ലഹീനിൻ, സത്യവിശ്വാസിയുടെ നിലനിൽപ്പ് അങ്ങനെയാണ്, ഈമാനിൽ അടിയുറച്ച് അള്ളാഹുവിന്റെ ലോകവുമായി ബന്ധിച്ച് ആകാശത്തേക്ക് പടർന്ന് പന്തലിച്ച് നന്മയല്ലാതെ മറ്റൊന്നും അവരിൽ നിന്ന് വരികയില്ല, ഇത് സത്യവിശ്വാസിയുടെ അടയാളമാണ്. അങ്ങനെ അള്ളാഹു തആല നമുക്ക് അങ്ങനത്തെ വാക്കും അത്തരം പ്രവൃത്തികളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ നിന്നും മുൻഗാമികളിൽ നിന്നും നമ്മൾ കണ്ടുപഠിച്ച ഈ സാരോ, ഈ ഇത്രയും വലിയ മഹിതമായ മാതൃകകൾ എങ്ങനെയാണ് നമുക്കുണ്ടാക്കാൻ കഴിയുക? നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ നമുക്കിങ്ങനെ ഉറച്ച പേഴ്സണാലിറ്റി, വളരെ സുശക്തമായ വ്യക്തിത്വം എങ്ങനെ നമുക്കുണ്ടാക്കാൻ കഴിയും? ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അള്ളാഹുലേക്ക് അടുക്കണം. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നി പറയാൻ പോകും. ഇതുവരെ മാതൃകകളെ സംബന്ധിച്ചായിരുന്നു ചർച്ച. എന്ത് നമ്മൾ, എങ്ങനെ നമുക്ക് ഇങ്ങനെ ആവാൻ പറ്റുക? അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്ത് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ അടുപ്പ് നമുക്ക് അറിയാൻ കഴിയും, അള്ളാഹു ഇടപെടുന്നത് കാണാൻ കഴിയും. വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കാണാൻ കഴിയും. അത്തഖറുബു ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തോ, സ്നേഹത്തോടടുത്തു പോയിട്ടുണ്ടോ?
നമ്മുടെ ഫർളുകൾ നിർവഹിച്ച് സുന്നത്തുകളിലൂടെ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുമ്പോ കുന്തു സംഅഹുല്ലദീസ്മഉ ബിഹി, കേൾക്കുന്ന കാത് അള്ളാഹു അല്ലയോ? കാണുന്ന കണ്ണല്ലാഹുവല്ലേ? അവൻ തൊടുന്ന പിടിക്കുന്ന കൈ അല്ലാഹുവല്ലേ? നടക്കുന്ന കാൽ അല്ലാഹു എന്ന് ഖുദ്സിയായ ഹദീസിൽ ശൈഖൈനികളൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ്. അല്ലാഹുവിന്റെ ഇടപെടൽ കാണാൻ കഴിയും, കേൾക്കാത്തത് കാണാൻ കഴിയുന്നു, കണ്ണുകൾക്ക് അതീതമായത് കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്നു. എവിടെ നിന്ന് ഇത് കിട്ടുന്നു? അല്ലാഹുവിന്റെ ഇടപെടലുണ്ടോ റബ്ബിലേക്ക് അടുത്തു കഴിഞ്ഞാൽ? അങ്ങനെയാണ് നഹാവന്തിൽ കിടക്കുന്ന സാരി റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് കൺട്രോൾ ചെയ്തത് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സൈന്യം ഇറാനിലാണ്, മദീനയിലല്ല. മദീനയുടെയും ഇറാനിന്റെയും ഇടയിലുണ്ട് അറേബ്യൻ ഉൾക്കടലുണ്ട്, പേർഷ്യൻ ഉൾക്കടലുണ്ട്. ആ കടലിന്റെ അക്കരെ കിടക്കുന്ന ഇറാനിൽ നടക്കുന്ന യുദ്ധം, മദീനയുടെ മിമ്പറിൽ ജുമുഅ നിസ്കാരം നടക്കാനിരിക്കെ ജുമുഅയുടെ ഖുതുബയിലല്ലയോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, പർവ്വതം നോക്കണേ പർവ്വതം നോക്കണേ. എവിടുന്നായി പറയുന്നത്? മദീനയിൽ നിന്ന്. അത് ആര് കേട്ടു? മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? അങ്ങനെയല്ലേ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായത്? സൈന്യത്തെ പർവ്വതത്തിന്റെ പിന്നിലേക്ക് പറഞ്ഞയച്ചു. അപ്പോഴാ സൈന്യം അവരക്രമിക്കാൻ പർവ്വതത്തിന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. ആര് കണ്ടു? ഉമർ റളിയല്ലാഹു അൻഹു. എങ്ങനെ അത് കാണുന്നത്? സാറ്റലൈറ്റ് സംവിധാനമാണോ? ഇലാഹിയായ ഇടപെടൽ, അള്ളാഹുവിന്റെ ഇടപെടൽ. കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത്, മറ്റ് കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത് കേൾക്കാൻ കഴിയുന്ന ആളുകൾ എത്രയോ ആളുകൾ അത് കേട്ടവരാണ്. സാരി റളിയല്ലാഹു തആലാൻ മദീനയിൽ നിന്ന് മിമ്പർ എന്ന് വെറും വായ കൊണ്ട് വിളിച്ചു പറഞ്ഞത്, സാരി റളിയല്ലാഹു അൻഹു കേട്ടത്, ഉമർ തങ്ങൾ പറഞ്ഞത്, ഉമർ തങ്ങൾക്ക് ആ വിവരം കിട്ടിയത്, ഇതെല്ലാം മിൻ ജുംലത്തിൽ കറാമാത്ത്, അള്ളാഹുവിന്റെ ഔലിയാഇന്ന് അള്ളാഹു നൽകുന്ന കറാമത്തുകളിൽ പെട്ടതെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ നമ്മുടെ ഉലമാ വളരെ അർത്ഥശങ്കക്കടമില്ലാത്ത വിധം സമർത്ഥിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു, കാതുകൊണ്ട് കൈകൊണ്ട് ഇടപെടാൻ കഴിയുന്നു. ചില തൊടലുകൾ ശമനമാണ്, ചില തലോടലുകൾ ശമനമാണ്, ചില വാക്കുകൾ ശമനത്തിന് സബബുകളാണ്. എന്തുകൊണ്ട്? അവർ അള്ളാഹുലേക്ക് അടുത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് അടുത്തത് കൊണ്ട്, അള്ളാഹുലേക്ക് അടുത്തത് കൊണ്ട്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അള്ളാഹുവിന്റെ ഔലിയാഇനോട് യുദ്ധം പ്രഖ്യാപിച്ചവർ, അവരോട് ശത്രുത വെച്ചവർ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അല്ലാഹു തആല പറയുന്ന ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല സജ്ജനങ്ങളുടെ കൂടെ നമ്മൾ നിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വൽ മുജാഹദ, അല്ലാഹുവിന് വേണ്ടി നമ്മൾ ധർമ്മസമരം ചെയ്യുന്നത്, അല്ലാഹുവിന് വേണ്ടി ശരീരത്തോട് പടപുരുതുന്നത്, ജിഹാദ് ചെയ്യുന്നത്, അതിലൂടെയാണ് നമ്മുടെ നഫ്സിനെ തർബിയത്ത് ചെയ്യാൻ കഴിയുന്നത്. ഉറച്ച ഈമാൻ ഉണ്ടാവാൻ നമ്മുടെ അധ്വാനം വേണം, നിരന്തരമായ അധ്വാനം. നിസ്കാരം ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾ അത് തുടങ്ങുക, ഖളാഅ് വീട്ടുക. പ്രായപൂർത്തി ആയയുടെ മുതൽ നഷ്ടപ്പെട്ടു പോയത് ഖളാഅ് വീട്ടിക്കോളൂ. അല്ലാഹു നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാവിധ ഇബാദത്തുകളും വീണ്ടെടുക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടെ പറയട്ടെ, ചില ആളുകളെങ്കിലും പറയും ഖളാഅ് ആയി പോയത് പിന്നെ വീട്ടേണ്ടതില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ എന്താ ചെയ്യാ? തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന കാലമാണ്. അതൊക്കെ പല ആളുകളും പല രീതിയിലും നിസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ ബോധമുണ്ടായിട്ട് അല്ലാഹു തആല ആരോഗ്യവും ബുദ്ധിയും തന്ന ആക്കിലും ബാലിഗുമായും മുമയ്യസായി നടന്നിട്ട് പോലും നിസ്കരിക്കാതെ പിന്നീട് നിസ്കാരം തുടങ്ങാൻ ആരംഭിക്കുമ്പോ കഴിഞ്ഞുപോയ നിസ്കാരങ്ങളുടെ കണക്ക് വെച്ച് ഖളാഅ് വിട്ടേണ്ടതാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ സാരോപദേശമുണ്ടതിൽ, തൗബ ചെയ്യുന്നു റബ്ബേ ഇന്നി തുബ്തു ഇലൈക വ അനബ്ത്, ഞാൻ തൗബ ചെയ്തു റബ്ബേ നിന്നിലേക്ക് മടങ്ങി എന്നൊരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ അലി റളിയല്ലാഹുവിനെ ചോദിച്ചു, നിനക്കറിയുമോ എന്താണ് മഅനാ തൗബതിക്, നിങ്ങളുടെ തൗബയുടെ അർത്ഥം എന്താണെന്നറിയുമോ? എന്ത് വേണം? തന്തമ, സങ്കടപ്പെട്ട് കരയണം. നീ ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവല്ലേ, ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. നഷ്ടപ്പെട്ടു പോയ ഫർളുകൾ നിങ്ങൾ വീണ്ടെടുക്കുകയും ഖളാഅ് വീട്ടുകയും ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോഴേ ആ തൗബ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. ഇതൊക്കെ ഉണ്ടായിരിക്കുകയും പിന്നെയും പറയും അത് നഷ്ടപ്പെട്ടത് ഖളാഅ് 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 എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല എന്നൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ കേട്ടിട്ട് ചിലർ പറയും ഞാൻ ആ മൊലുവിൻ്റെ പല ഞാൻ മുലയിരപ്പ, അതപ്പോൾ അതിൽ സൗകര്യം
എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ പടച്ചോൻ അങ്ങനെയൊന്നും പെട്ടുപോകല്ലേ, ഇവിടെ നമുക്ക് ആരോഗ്യമല്ലേ, ചെയ്തു നോക്കുക, വേണ്ടെങ്കിൽ അള്ളാഹു ഒഴിവാക്കി തന്ന അവിടെ ചെന്നിട്ട് പറയാം അത് വേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചില ഡോക്യുമെൻ്റ് ആയിട്ട് പോകും, ചില പാസ്പോർട്ട് ഒറിജിനൽ വേണം, അത് കോപ്പി മതി എന്ന് പറഞ്ഞു പോകും, കോപ്പി മതി എന്ന് കൊണ്ടുപോകും, ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ക്യൂ നിന്ന് രാവിലെ മുതൽ ചെയ്ത് ഈ പണിക്ക് വെറുതെ ആയില്ലേ. ഇവിടുന്ന് ചെയ്തോളി മുഅ്മിനീങ്ങളെ, നമ്മുടെ ഉലമാവ് അർത്ഥശങ്കക്കിടമില്ലാത്തതും പറഞ്ഞിരിക്കുക, മുജാഹദ ചെയ്യണം, നിസ്കാരത്തിന് ആനന്ദം വരുന്നവരെ അധ്വാനിക്കേണ്ടി വരും. മഹാനായ അല്ലാമത്ത് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, തഅദ്ദബ്തു ബിസ്സലാത്തി 20 സന, 20 വർഷം ഞാൻ നിസ്കരിച്ചപ്പോൾ എന്റെ നിസ്കാരത്തിൽ എനിക്ക് വേദന തോന്നി തുടങ്ങിയിട്ടുണ്ട്. തഅദ്ദബ്തു ബിസ്സല, നിസ്കാരം എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല 20 കൊല്ലം, പക്ഷേ ഞാൻ കഠിനാധ്വാനം ചെയ്തു, എന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടിയാവാനും, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ എന്റെ ദുന്യാവിന്റെ പിറകിലേക്ക് തള്ളി അല്ലാഹുവിലേക്ക് മുന്നിടാനും ദുന്യവിയായ ഒരു ചിന്തകളും എന്റെ മനസ്സിലേക്ക് വരാതിരിക്കാനും ഞാൻ എന്റെ നിസ്കാരത്തെ ക്രമപ്പെടുത്താനെടുത്ത സമയം 20 കൊല്ലമാണെന്ന് മഹാനായ അല്ലാമത്ത് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു 20 കൊല്ലം കഠിനാധ്വാനം ചെയ്തു. നമ്മൾ പറയും നിസ്കാരത്തിൽ ഓർമ്മ കിട്ടണില്ല, നിസ്കാരത്തിൽ അല്ലാഹുവിനെ പറ്റി ഓർമ്മ വരുന്നില്ല, നമ്മൾ എത്ര തവണ പരിശ്രമിച്ചു, അൽ മുജാഹദ, എത്ര തവണ നമ്മൾ പരിശ്രമിച്ചു, അതിന് വെറുതെ നിൽക്കുമ്പോ വരുമോ, നമ്മൾ ആലോചിക്കാതെ വരുമോ, മൊബൈൽ ഫോണിന്റെ വർത്താനം പറഞ്ഞ അല്ലാഹു അക്ബർ എന്ത് നിസ്കാരം, വുദു ധൃതി പിടിച്ചിട്ട് മാ ഖബലിയോ മാ ബഅദിയോ ആയ റവാത്തിബുകൾ സുന്നത്തുകൾ ഒന്നും ചെയ്യാതെ വർത്തമാനം പറഞ്ഞ് പാട്ടും പാടിയിട്ട് പള്ളിയിലേക്ക് വന്ന അല്ലാഹു അക്ബർ എന്ത് നിസ്കാരം ഇത്, അങ്ങനെയാണോ, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരുമ്പോ നിങ്ങൾ വളരെ ശാന്തമായിട്ട് വരിൻ, ഓടി വരല്ലിൻ, ഓടിക്കതച്ച് വരല്ലിൻ, ശാന്തവും വളരെ ഭവ്യതയോടുകൂടെ ഭക്തിയോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരിൻ. ഇമാമോടുകൂടെ റുക്കുഴ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാം ഇമാമിന്റെ കൂടെ ജുമാക്കൊക്കെ ഉണ്ടാവും അങ്ങനല്ലേ, ജുമായുടെ ഒന്നാമത്തെ റുക്കുഴിലേക്ക് ഇമാം പോകുമ്പോ അല്ലെങ്കിൽ രണ്ടാമത്തെ റുക്കുഴിലേക്ക് പോകുമ്പോ ഓടി വരാൻ, ഓടി വന്ന മുറ്റവും കഴിഞ്ഞ് അപ്സ്റ്റെയറിലേക്ക് രണ്ടാം നിലയിലേക്ക് ഓടിപ്പോയിട്ട് വേണം റുക്കുഴിലെ ഇമാമിന്റെ കൂടെ പിടിക്കാൻ. എന്ത് നിസ്കാരം, അള്ളാഹുവിനെ ഓർത്തോ, നീയാണ് റബ്ബേ ഏറ്റവും വലിയവൻ എന്നാണ് ഈ പറയണത്. ഇവന്റെ വലുതെന്താ, ഒരു റക്കാത്ത് നിസ്കരിക്കാതെ കഴിച്ചിലായി കിട്ടുമെന്നവൻ നോക്കണത്, അതപ്പോ വലുത് അതിനപ്പോ ഓടിയത്. നിങ്ങൾ ഓടല്ലിൻ, ശാന്തമായി നടന്നു വരിൻ, ഇമാമിന്റെ കൂടെ നിസ്കരിക്കാൻ വരുമ്പോ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എടുക്കുകയും ഇമാമ സലാം വീട്ടിയ നഷ്ടപ്പെട്ടത് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുവിൻ. എന്നാലും നിങ്ങൾ ഓടി വരല്ലിൻ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടോ, പരിശ്രമിച്ചിട്ടുണ്ടോ? 20 വർഷമാണ് എന്റെ നിസ്കാരം ശരിയാക്കിയെടുക്കാൻ ഞാൻ എടുത്ത സമയമെന്ന് ലോക പ്രശസ്തനായ പണ്ഡിതൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു എന്നിട്ടെന്ത് പറഞ്ഞു, മഹാനബറുകൾ പറയുകയാണ്, അത് കഴിഞ്ഞ് മറ്റൊരു 20 വർഷം ആ നിസ്കാരം കൊണ്ട് ഞാൻ ആനന്ദത്തിലാണ്. 20 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ട് എന്റെ നിസ്കാരം ശരിയാക്കിയെടുത്തു, പിന്നെ 20 വർഷം ഞാൻ എൻജോയ് ചെയ്തു, നിസ്കാരം എൻജോയ് ചെയ്തു. സുബ്ഹാനല്ലാഹ്, മഹാനൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ, നിസ്കാരത്തിലേക്ക് കടക്കുന്ന സമയം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി നിസ്കരിക്കാൻ, ശരിക്കും അല്ലാഹുവിനെ ഓർത്തുകൊണ്ടും ബോധത്തോടെയും നിസ്കരിക്കാൻ 20 കൊല്ലം കഷ്ടപ്പെട്ടു. പിന്നെ ഒരു 20 കൊല്ലം, 40 കൊല്ലത്തെ അനുഭവമാണ് പറയുന്നത്. രണ്ടാമത്തെ 20 കൊല്ലം ഞാൻ ആനന്ദിക്കുകയായിരുന്നു. ആ കാലഘട്ടം രണ്ടാമത്തെ 20 വർഷത്തിൽ നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ, റബ്ബേ ഈ നിസ്കാരം എനിക്ക് സലാം കിട്ടേണ്ടി വരുമല്ലോ എന്ന പേടിയും ഭയവും സങ്കടവും എന്റെ മനസ്സിലുണ്ടായിരുന്നു. നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടാൻ തോന്നുന്നില്ല, സലാം വിട്ടി റബ്ബേ, അല്ലാഹുവേ നീ ഞങ്ങളിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യൻ തക്ബീർ ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു അവരിലേക്ക് മുന്നിട്ട് നിൽക്കുകയും അവർ പറയുന്നത് ഓരോന്നോരോന്നും അല്ലാഹു കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് മുഖം തിരിക്കില്ല.
നിസ്കരിക്കുന്ന മനുഷ്യൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ് മുമ്പിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ അല്ലാഹു മുഖം തിരിക്കുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എനിക്ക് നിസ്കാരം സലാം വീട്ടേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് സങ്കടത്തിലാണ് ഞാൻ പിന്നെ തുടങ്ങുക, റബ്ബേ ഇത് അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ. നമ്മൾ നിസ്കാരത്തിലെ വല്ല വലിയ സൂറത്തിട്ട് ഇമാം മോദി ആ ഇമാമിനെ പിരിച്ചുവിടും. ഇതാണ് നമ്മുടെ പരിപാടി. ഒരു ഇമാമിന് തോന്നുക നല്ല റാഹത്തുണ്ട്, നല്ല റാഹത്തുള്ള നിസ്കാരം, നിസ്കാരം നീട്ടി ഓത വൽഫജിരിയൊക്കെ ഓതിയാൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. എന്തേ നമ്മൾ അങ്ങനെ ആയിപ്പോയത്? മഹാനായ അമ്മാറു റളിയല്ലാഹു തആല അൻഹു വന്ന് ഒരു അങ്ങാടിയിൽ വെച്ച് നിസ്കരിച്ചപ്പോ ഇമാമ് നിന്നപ്പോ നിസ്കാരം വളരെ പെട്ടെന്ന് ചുരുക്കി കളഞ്ഞു. അപ്പൊ ബേക്കുള്ള മമ്മൂമ്മ ചോദിച്ച എന്താണെന്നറിയോ, അമ്മാറു ബ്രിയാസർ എന്നവരെ എന്തേ പെട്ടെന്ന് നിസ്കാരം നിർത്തിയത്, കുറച്ചങ്ങ് ഓതിക്കൂടായിരുന്നോ? പറഞ്ഞു അല്ല, അങ്ങാടിയിലൊക്കെ ടൗണിലൊക്കെ നിൽക്കുമ്പോൾ പിന്നിലുള്ള ആളുകളിൽ ജോലി തിരക്കുള്ളവരുണ്ടാവില്ലേ, പിന്നിലുള്ള ആളുകൾ യാത്രക്കാരുണ്ടാവില്ലേ, കച്ചവടക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഭാരാവില്ലേ, അതുകൊണ്ടൊരു മിതമായിട്ടല്ലേ നിസ്കരിക്കാൻ പറ്റൂ. എന്നാലും ഞങ്ങൾ കൊതിച്ചുപോയി നിങ്ങൾ ഒരൽപ്പം കൂടെ ഖുർആൻ ഓതുകയും നിസ്കാരം നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളെ വിഷമിക്കല്ലിൻ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. എന്റെ നിസ്കാരം ദീർഘിപ്പിക്കാൻ കഴിയാത്ത സങ്കടം നിങ്ങൾക്ക് വേണ്ട, അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ചോദിച്ചു, അല്ലാഹുമ്മ ലാ തഹരിംനാ ലദ്ദത്ത നദ്റി ഇലാ വജീക യാ അല്ലാഹ്, അല്ലാഹുവേ നാളെ നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നിഷേധിക്കരുതേ എന്ന നല്ലൊരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിന് പകരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനിച്ചിരിക്കണം, സമാധാനിപ്പിക്കുകയാണ്. എന്തിനെ എന്തേ പെട്ടെന്ന് എത്തിയത്? അപ്പൊ നമ്മുടെയും അവരുടെയും ഇബാദത്തിന്റെ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കാം. മുജാഹദ, അല്ലാഹുവിന് വേണ്ടി ഒരൽപ്പം അധ്വാനിച്ചിട്ടുണ്ടോ നമ്മൾ? ഇമാമുന അഹ്മദ് റളിയല്ലാഹു തആല ഹംബലി മദ്ഹബിന്റെ ഇമാമു തന്നെ മഹാനബറുകളുടെ നിരന്തരമായ വിശ്രമമില്ലാത്ത ജീവിതം കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, മതർറാഹ എപ്പോഴാണ് വിശ്രമം, എപ്പോഴാണ് ഇനി വിശ്രമിക്കുന്നത്, ഒരു വിശ്രമം വേണ്ടേ, റെസ്റ്റ് എടുക്കണ്ടേ? അങ്ങനെ ചോദിക്കൂലേ, മതർറാഹ റെസ്റ്റ് വേണ്ടേ, എപ്പോഴാണ് റെസ്റ്റ് എടുക്കലേ? ഇനി ചിലപ്പോൾ തോന്നാം ഗൾഫുകാരൊക്കെ നാട്ടിൽ വരുമ്പോ സൗദിക്കാർക്കൊക്കെ 6 മാസമൊക്കെ ലീവ്, 6 മാസം റെസ്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ 2 മാസം 1 മാസം 1.5 മാസം ഒക്കെ ഗൾഫുകാർക്ക് ലീവ് കിട്ടുന്നുണ്ട്. ഈ നാട്ടിലുള്ളവർക്ക് ലീവ് തന്നെ അല്ലല്ലോ, അല്ലേ സാറേ? അങ്ങനെയല്ലേ വാക്കേ സാർ? നാട്ടിലുള്ളവർക്ക് 1 ദിവസം ലീവ് ഉണ്ട്, അന്ന് 100,000 കല്യാണം ഉണ്ടാകും, കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും, അത് ചെയ്ത് ചെയ്യേണ്ടി വരും. നാട്ടിലുള്ളവർക്ക് ലീവില്ല ശരിക്കും, അല്ലേ? നാട്ടിലേക്ക് പിന്നെ എങ്ങനെ ലീവ് എടുക്കുക? ലീവ് വേണ്ട എന്ന അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ പോണത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട. മതർറാഹ എപ്പോഴാണ് റെസ്റ്റ് എടുക്കുന്നത്, എപ്പോഴാണ് വിശ്രമിക്കുന്നത്? മഹാനബറുകൾ കൊടുത്ത മറുപടി അറിയണമേ. അധ്വാനിക്കാൻ വേണ്ടി പറയാം, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആദ്യത്തെ കാൽ വെക്കുമ്പോഴാണ് വിശ്രമം, അതുവരെ വിശ്രമമില്ല എന്ന് പറഞ്ഞ ഹദീസ് പണ്ഡിതനാണ് മുസ്നദിന്റെ മുസന്നിഫ്. മുസ്നദ് എന്ന ലോകപ്രസിദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ച സ്വഹാബത്തിന്റെ ഓരോ സ്വഹാബിയുടെയും സ്വഹാബത്തിന്റെ പേരിൽ ഒരു സ്വഹാബിയുടെ ഒരു സ്വഹാബിയെ പറഞ്ഞാൽ ആ സ്വഹാബി എത്രയെല്ലാം ഹദീസ് പറഞ്ഞിട്ടുണ്ടോ ആ ഹദീസുകൾ മുഴുവനും ഉദ്ധരിക്കും. ഇമാമു അഹ്മദ് റളിയല്ലാഹു അൻഹു സബ്ജക്റ്റ് നോക്കിയിട്ടല്ല, വിഷയ സംബന്ധിയായിട്ടല്ല, സ്വഹാബത്തിന്റെ സനദ് ബേസ് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഹദീസിന്റെ ഗ്രന്ഥമാണ് മുസ്നദ്. 60,000-ലേറെ സനദുകളിൽ നിന്ന് ആറ്റിക്കുറുക്കിയെടുത്ത വളരെ പ്രഗത്ഭമായ മഹാനായ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മാസ്റ്റർ പീസ് അൽ മുസ്നദ്. എത്ര വലിയ ത്യാഗമാണ്! എപ്പോഴാ വിശ്രമിക്കുന്നത്? സ്വർഗത്തിലേക്ക് എത്തട്ടെ, ആദ്യത്തെ കാല് വെക്കട്ടെ, അന്നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. അല്ലാഹുവേ നമുക്കൊക്കെ അതിന് തൗഫീഖ് റബ്ബേ നീ നൽകണേ തമ്പുരാനെ. നമ്മളൊക്കെ ദുആ കൊണ്ടെങ്കിലും രക്ഷപ്പെട്ടു പോയെങ്കിൽ നമ്മൾ അധ്വാനിക്കണില്ലല്ലോ. മലയാളികളായ ആൾക്ക് അല്ലെങ്കിൽ അധ്വാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെറുതെ കിട്ടുമെങ്കിൽ, അതാണ് അല്ലേ ചെയിൻ ബിസിനസ് അല്ലാത്തൊക്കെ വെറുതെ വീട്ടിരുന്ന കാശ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓടും അതിന്, എനിക്ക് ആ പണി മതി. നമ്മൾ അത്രയും ഒരു തരം മടിബാധിച്ച ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ബ്രോസ്റ്റും കുഴിമന്തിയും കഴിച്ച് നടക്കുന്നത് ഇതന്നെ നമ്മുടെ മൊത്തം ഏർപ്പാട്. എല്ലാ റോഡുകളിലും കുഴിമന്തി, ബ്രോസ്റ്റ്, ചിക്കൻ ചുട്ടത്, കരിച്ചത്, ചിക്കൻ കൂക്കി പാഞ്ഞത്, കൂക്കാതെ പാഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. ഇതിനു വേണ്ടി ഓടും, ഇവിടുന്ന് വണ്ടി എടുത്ത് പോവുക നമ്മുടെ പാലപ്പെട്ടിപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ.
അവിടെ നിന്നെ കോഴിയുണ്ടോലോ, സ്വർഗത്തിലെ കോഴി നരകത്തിലെ കോഴി ഇതൊക്കെ തിന്നാൻ വേണ്ടി വണ്ടി എടുത്തിട്ട് പോവുക, നമ്മൾ ചെയ്ത ത്യാഗമാണ്. എന്നാൽ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോയ മടവൂർ ഷെയ്ഖ് അവറുകളോട് കിടക്കുന്നുണ്ട്, മഹാനവിടെ മഖാമിലൊന്ന് സിയാർത്ത് ചെന്ന് സലാം പറഞ്ഞ് ദാ കൊടുവള്ളിയുടെ അടുത്തല്ലേ ഒന്ന് സിയാർത്ത്, മമ്പ്രം തങ്ങളോട് അടുത്ത് കിടക്കണില്ലേ, ആ മഹാനുഭാവന്മാരൊക്കെ മറവു ചെയ്യാന്ന് പറഞ്ഞ അള്ളാഹു തആല തുമ്മ അമാതഹു ഫഅഖ്ബറ, മനുഷ്യനെ ഖബറിലേക്ക് അള്ളാഹു കൊണ്ടുവച്ചത് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമല്ലേ. നമ്മുടെ ഹിന്ദു സഹോദരന്മാർ ചെയ്യുന്ന പോലെ കരിച്ചു കളയലാണ് അള്ളാഹുവിന്റെ നിയമമെങ്കിൽ നമ്മുടെ മുൻഗാമികളുമായി നമുക്ക് ബന്ധിക്കാൻ വല്ല വകുപ്പുണ്ടോ? നമ്മുടെ മുൻഗാമികൾ നമ്മുടെ കൺമുമ്പിൽ നമുക്കവരെ അവരുടെ മുമ്പിൽ ചെന്ന് സലാം പറയാൻ പറ്റൂലേ? വലിയ സൗഭാഗ്യമല്ലേ. നന്മയിലേക്കല്ല നമ്മൾ ഓടുന്നത്, വയറ് നിറയാനാണ്. ആത്മീയ ദാഹത്തിനല്ല, ശരീരത്തിൻ്റെ ദാഹത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടുന്നത്. അപ്പോൾ നമ്മുടെ അധ്വാനങ്ങളൊക്കെ എവിടെ എത്തിയിട്ടുണ്ട് എന്നൊന്ന് ആലോചിക്കാം. അവ്വലു ഖദമിൻ عند اول قدم تضعها في الجنه സ്വർഗ്ഗത്തിലേക്ക് വെക്കുന്ന ആദ്യത്തെ കാൽ വെക്കുമ്പോഴാണ് നമുക്ക് വിശ്രമം എന്ന് പറഞ്ഞ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ ദീനിൽ മുജാഹദ ചെയ്യാൻ ശരീരത്തോട് പടപൊരുതി നിനക്ക് വേണ്ടി സമർപ്പിതരാകാൻ തൗഫീക്ക് നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ തബൂക്കിലേക്ക് പോകുന്നു. എന്ത്, നമുക്കങ്ങനെ ഈ അധ്വാനിക്കാൻ നല്ലൊരു നിയ്യത്ത് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ പഠിച്ചവനെ എനിക്ക് നീ തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക. ഉദാഹരണം പറയാം, അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുക, വലിയ കൂലിയുള്ള കാര്യമല്ലേ? അള്ളാഹുവിന് വേണ്ടി മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, അള്ളാഹുക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ എന്തിട്ടും സ്വർഗത്തിലൊരു വീട് കിട്ടുന്നതാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുക്ക് വേണ്ടി കേട്ടോ, അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ. നിയ്യത്ത് ചെയ്യുക, പടച്ചോനെ എനിക്ക് എൻ്റെ വീടനായിട്ടില്ല, എന്നാലും എൻ്റെ കയ്യിൽ അള്ളാഹു പൈസ തരുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാനൊരു വീട് തരും, നിനക്ക് വേണ്ടി ഞാനൊരു പള്ളി ഉണ്ടാക്കും. നിയ്യത്ത് ചെയ്തേക്ക് വല്ല പ്രയാസമുണ്ടോ? ഈ സദസ്സിലുള്ള എല്ലാവരും നിയ്യത്ത് ചെയ്തോളൂ. എന്താ, അള്ളാഹു എനിക്ക് പൈസ തരാണെങ്കിൽ അങ്ങനെ മതി, അള്ളാഹു നിങ്ങൾക്ക് തരികയാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? നിങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ നമ്മുടെ ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ, യു പിയിലും ബീഹാറിലൊക്കെ ഒരു പള്ളി ഉണ്ടാക്കുക, ആകെ 5-6 ലക്ഷം രൂപ മതി, നല്ല പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പം നാട്ടിൽ ഉള്ളോർത്ത് പള്ളി, പള്ളിൻ്റെ മുമ്പ് തന്നെ പള്ളി, ജുമാൻ്റെ മുമ്പ് തന്നെ അവിടെ തന്നെ ജുമാ, മദ്രസൻ്റെ മുമ്പ് തന്നെ വേറെ മദ്രസ. ഇതാണിപ്പോൾ നാട്ടിൽ നടക്കുന്നത്. ഇത് ഫിത്നയാണ്, അത് പച്ച ഫിത്ന. അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ കിട്ടുന്നതാണ്. മനുഷ്യന്മാരുടെ പൈസ പിരിച്ചു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ഫിത്ന ഉണ്ടാക്കുക, ചെയ്യരുത്. ജുമാനുള്ളടത്ത് രണ്ടാമത് ജുമാ ഉണ്ടാക്കിയാൽ രണ്ടാമത് ജുമാൻ്റെ ജുമാ ഇഷ്ടപ്പെടില്ല, ജുമാ കിട്ടൂലല്ലോ. അവിടെ ജുമാ നിലവിലുണ്ട്, അവിടെ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, പിന്നെ അവിടെ തന്നെ പള്ളി, ബാങ്കിൻ്റെ മുമ്പ് തന്നെ ബാങ്ക്, പള്ളി റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പള്ളി, എന്തിനാണിതൊക്കെ? അള്ളാഹുവിൻ്റെ അടുത്ത് കുറ്റം കിട്ടും, ആ പള്ളിക്കൊക്കെ കുറ്റം കിട്ടും. ആ സംഭാവന ചെയ്താലും കുറ്റമാണ്, അത് നടത്തുന്നവർക്കും കുറ്റമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മസ്ജിദുൽ ഇറാർ ചുട്ടുകരിക്കണമെന്ന് പറഞ്ഞത് മദീനയിൽ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ വേറെ ഒരു പള്ളി, ഞങ്ങൾക്ക് വേറെ പള്ളി വേണമെന്ന് പറഞ്ഞു പോയതാ, ചുട്ടുകരിക്കാൻ വേണ്ടി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളി പുണ്യമാണ്, എപ്പോ മൻ ബനാ ലില്ലാഹ് അല്ലാഹുക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ, അല്ലാത്തതിനൊന്നും ഒരു കൂലിയും കിട്ടൂല, ഒരു സംശയമില്ല. അപ്പം ഇല്ലാത്തടത്ത് ആവശ്യമുള്ളടത്ത് കൊണ്ടുപോയി ഉണ്ടാക്കി, എത്ര റാഹത്തുണ്ടാവും, എന്തൊരു സന്തോഷമാണത്. എത്ര മുഅ്മിനീങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റും? മുഅ്മിനീങ്ങളുടെ മനസ്സ് തമ്മിൽ വിഘടനമോ മനസ്സുകൾ തമ്മിൽ വിഭജനമോ ഇല്ലാതെ എന്തൊരു റാഹത്താണത് അല്ലേ? അള്ളാഹു തആല അങ്ങനെ അള്ളാഹുക്ക് വേണ്ടി അള്ളാഹിൻ്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ആവശ്യമുള്ളിടത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്തു, മനസ്സിൽ കരുതുക. സാധിച്ചാൽ യാ ലഹാ മിൻ നിഅമ, വലിയ സൗഭാഗ്യമാണ്. സാധിച്ചില്ല, നിയ്യത്തിന് അള്ളാഹു കൂലി തരുന്ന നിയ്യത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലി, നല്ല നിയ്യത്ത് കൽബിൽ ഉണ്ടായിരിക്കാം. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ. കുറേ ചെയ്യലല്ല വിഷയം, ചെയ്തത് ആർക്കു വേണ്ടി ചെയ്തു എന്നതാ വിഷയം. ഞങ്ങളുടേതെന്ന് പറയാനാ, അല്ല അള്ളാഹുക്ക് വേണ്ടി ഉണ്ടാക്കിയതോ? എന്തിനാ, എന്തിനു പള്ളി ഉണ്ടാക്കി എന്നാ വിഷയം. എന്തിനുണ്ടാക്കി? മൻ ബനാ, അതുകൊണ്ടാ പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗം കിട്ടും എന്നല്ല പറഞ്ഞത്, മൻ ബനാ ലില്ലാഹി അള്ളാഹുക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ അപ്പോളാ കൂലി.